हाई गाइस എല്ലാവർക്കും വിദ്യ എഡ്യൂക്കേഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠത്തിൻ്റെ പേര് വാളസ് സ്റ്റീവൻസിൻ്റെ ദ എംപറർ ഓഫ് ഐസ് ക്രീം ആണ്. അപ്പം ഇതൊരു ചെറിയൊരു പോയമാണ്. പക്ഷേ ഇത് വായിച്ച് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര പാടാണ് ഇതിൻ്റെ ഒരു മീനിങ് മനസ്സിലാക്കിയെടുക്കാൻ. ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നമ്മൾ പല സൈറ്റുകളിൽ കയറിയാലും പല ബുക്സ് എടുത്ത് റെഫർ ചെയ്താലും ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. കാരണം അതിൻ്റെ ഉദ്ദേശം തന്നെ അതായിരുന്നു. ചെറിയ പോയമാണ്, കുറച്ച് എക്സോട്ടിക് ആയിട്ടുള്ള ലാംഗ്വേജ് വാളസ് സ്റ്റീവൻസ് ഉപയോഗിച്ചിട്ട് റീഡറിനെ ചലഞ്ച് ചെയ്യുക, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. വായിച്ചു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഒന്നുമില്ലെന്ന് നമ്മൾ തോന്നുമെങ്കിലും കുറച്ച് ഡീപ്പ് മീനിങ് ഉള്ള ഒരു പോയം കൂടിയാണ് ദ എംപറർ ഓഫ് ഐസ് ക്രീം. കുറച്ച് ഡീപ്പ് മീനിങ് ഉണ്ട്, പക്ഷേ ആ മീനിങ് കണ്ടുപിടിക്കാൻ പല സൈറ്റുകളിൽ ചെന്നാലും പല തരത്തിലുള്ള മീനിങ്സാണ് കിടക്കുന്നത്. അപ്പോൾ ഒരുപാട് റെഫർ ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരാൻ പോകുന്നത്. കുറച്ചേ ഉള്ളൂ, നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. സോ കേട്ടിരിക്കുക. അപ്പോൾ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടെ എനേബിൾ ചെയ്യുക. ഒരു ചെറിയൊരു ഒരു സമ്മറി പോലെ പറയുകയാണെങ്കിൽ, ഒരു ചുരുക്ക സമ്മറി പറയുകയാണെങ്കിൽ, ഈ ഐസ്ക്രീമിൻ്റെ കാര്യം രണ്ട് പ്രാവശ്യം ഈ രണ്ട് സ്റ്റാൻസുകളായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. രണ്ട് സ്റ്റാൻസേ ഉള്ളൂ. രണ്ട് സ്റ്റാൻസയിലും ദ എംപറർ ഓഫ് ഐസ് ക്രീം എന്ന് പറഞ്ഞൊരു കാര്യം പറയുന്നുണ്ട്. ഇവിടെ ഈ ഐസ്ക്രീം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞുകൊള്ളുകയാണ്, നമുക്ക് വായിച്ചില്ലെങ്കിൽ മനസ്സിലാവും. അത് വായിച്ച് പോകുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് പറയാൻ ചെയ്യാം. ഐസ്ക്രീം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതം അല്ലെങ്കിൽ ജീവൻ, നമ്മുടെ കാര്യങ്ങളെല്ലാം ഒരു ഐസ്ക്രീം പോലെയാണ് എന്നാണ് പുള്ളിക്കാർ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഐസ്ക്രീം മെൽറ്റ് ചെയ്യുന്ന സമയത്തിന് തൊട്ട് മുമ്പുള്ള സമയം ാണ് ഒരു ജീവിതമായിട്ട് പുള്ളിക്കാരൻ പരാമർശിക്കുകയാണ്. നമ്മുടെ ജീവിതമല്ല, ഐസ്ക്രീമിനെ കൂട്ട് തന്നെയാണ്. അതെന്താ പറയുന്നത്, പെട്ടെന്ന് ഉരുകി ഇല്ലാണ്ടായി പോകും, അല്ലെങ്കിൽ അലിഞ്ഞു പോകും, അല്ലേ? അത് കണക്കാണ് ജീവിതം. ഈ അലിഞ്ഞു പോകുന്നതിനെ മരണമായിട്ടും അലിഞ്ഞു പോകാത്ത ഒരു കണ്ടീഷനെ ആ ജീവിതമായിട്ടും പുള്ളിക്കാരൻ പരാമർശിക്കുകയാണ്. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, രണ്ട് സ്റ്റാൻസയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു സ്റ്റാൻസയിൽ ഒരു റൂമിൽ നടക്കുന്ന കാര്യവും രണ്ടാമത്തെ സ്റ്റാൻസയിൽ രണ്ടാമത്തെ ഒരു റൂമിൽ നടക്കുന്ന കാര്യവുമാണ് പറയുന്നത്. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റാൻസ് നമ്മൾ എടുത്ത് ജസ്റ്റ് ഒന്ന് വായിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി നല്ല കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ സെക്കൻഡ് സ്റ്റാൻസിൽ വേറെ റൂമിലേക്ക് അവർ എൻട്രി ചെയ്യുന്നു, എന്നിട്ട് ഒരു മരണത്തെ പറ്റിയൊക്കെയാണ് നേരത്തെ അവരിതിൽ പറയുന്നത്. അപ്പം ഞാൻ നേരത്തെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് വായിക്കുമ്പോൾ ആ ഒരു പോയം വായിക്കുമ്പോഴത്തേക്ക് ഏതോ ഒരു ലോകത്തിരിക്കുന്ന പോലെയാണ് നമ്മൾ ഇത് എന്താണ് പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. കാരണം ഒരു സ്റ്റാൻസിൽ എന്തൊക്കെയോ പുള്ളിക്കാരൻ പറയുന്നു, അവിടെ വരുന്നു, ഇവിടെ ആഘോഷങ്ങൾ നടക്കുന്നു, പൂക്കൾ വരുന്നു, നല്ല ഗേൾസ് വരട്ടെ എന്ന് പറയുന്നു. രണ്ടാമത്തെ സ്റ്റാൻസിൽ പുള്ളിക്കാരൻ പെട്ടെന്നൊരു മരണത്തിലേക്ക് കൊണ്ടുപോവാണ്. അപ്പം എന്താ നമുക്ക് കറക്റ്റ് വാല്യൂറ്റ് എടുക്കാം. നേരത്തെ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും വെച്ചുകൊണ്ട് നമുക്ക് ആ പോയം വായിക്കുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ക്ലിയർ കട്ട് ഇമേജ് കിട്ടും. അല്ലാതെ ഞാൻ ലൈൻ ബൈ ലൈൻ സമറായിട്ട് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. സോ ആദ്യം ഒരു ചെറിയൊരു സമ്മറി പറയാം. ദ എംപറർ ഓഫ് ഐസ് ക്രീം ഈസ് വൺ ഓഫ് വാളസ് സ്റ്റീവൻസ് മോസ്റ്റ് പോപ്പുലർ പോയംസ്. പറയേണ്ട ആവശ്യമില്ല, വാളസ് സ്റ്റീവൻസിൻ്റെ വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ പോയമാണ് എംപറർ ഓഫ് ഐസ് ക്രീം എന്ന് പറയുന്നത്. ഇതൊരു ഫ്രീ വേർഡ്സ് ആണ്, മാത്രമല്ല ഒരു സ്പെക്റ്റാക്കുലർ എക്സോട്ടിക് ലാംഗ്വേജ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. എക്സോട്ടിക് എന്ന് പറഞ്ഞാൽ അസാധാരണമായ അല്ലെങ്കിൽ വിദേശമായ, അതിനൊക്കെ അർത്ഥം വരുന്നതാണ്. സോ എക്സോട്ടിക് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്, റിച്ച് ഇൻറ്റീരിയർ ആണ്, നല്ല ബലപുഷ്ടിയുള്ള അല്ലെങ്കിൽ റിച്ച് ആയിട്ടുള്ള ഇൻറ്റീരിയർ ആണ്. ഡീപ് മീനിങ് ആണ് പുള്ളിക്കാർ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഒരു ഫിലോസഫിക്കൽ മെസ്സേജ്, ഉള്ളിലുള്ള ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള മെസ്സേജും അതിൽ പറയുന്നുണ്ട്. വേറെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മുടെ വാളസ് സ്റ്റീവൻസ് അദ്ദേഹത്തിൻ്റെ ഒഴിവ് സമയങ്ങൾ അല്ലെങ്കിൽ ഹോളിഡേ സമയങ്ങളെല്ലാം ഫ്ലോറിഡയിലാണ് താമസിച്ചിരുന്നത്. ഫ്ലോറിഡ എന്ന് പറയുന്നത് അമേരിക്കയിലെ ഒരു സ്റ്റേറ്റ് ആണ്. അമേരിക്കയിൽ നമ്മൾ കേരളം, തമിഴ്നാട് എന്നൊക്കെ പറയുന്ന പോലെ ഫ്ലോറിഡ എന്ന് പറയുന്നത് അമേരിക്കയിലെ US സ്റ്റേറ്റ് ആണ്. ആ സ്റ്റേറ്റിനകത്തുള്ളൊരു സിറ്റിയാണ് കേ വെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കേ വെസ്റ്റ് പുള്ളിക്കാരൻ്റെ ഒരു ഫേവററ്റ് പ്ലേസ് ആണ്. ആ പ്ലേസിൽ ഒരുപാട് ക്യൂബൻസ് എന്ന് പറഞ്ഞാൽ ക്യൂബയിലുള്ള ജനങ്ങൾ, അപ്പം അവിടുത്തെ ഉള്ള വ്യക്തികൾ, നമ്മൾ ഇന്ത്യക്കാർ അവിടെ പോകുമ്പോൾ ഇന്ത്യൻസ് എന്ന് വിളിക്കുന്ന പോലെ ക്യൂബയിലുള്ള വ്യക്തികൾ. അപ്പോൾ ഇവിടെ ഈ ഒരു സിഗരറ്റ് ഭയങ്കര ഫേമസാണ്. അപ്പം ക്യൂബൻസ് ഒരുപാട് ആൾക്കാർ സിഗർ ഫാക്ടറീസ് വർക്ക് ചെയ്യുന്ന പുള്ളിക്കാർ അവിടെ നിന്ന് കാണുകയുണ്ടായി. മാത്രമല്ല വേറൊരു കാര്യം അതിൽ പറയുന്നത്, എലിസബത്ത് ബിഷപ്പ് എന്ന് പറയുന്നത് വാളസ് സ്റ്റീവൻസിൻ്റെ ഒരു ഫെലോ പോയറ്റാണ്. ഈ ഒരു ഫെലോ പോയറ്റ് പറയുന്നത് ആഫ്രിക്കൻ അമേരിക്കൻസ് എന്താണ്, ഈ ലോക്കൽ ഫ്യൂണറലുണ്ടല്ലോ, സാധാരണ ഈ ഫ്യൂണറൽ ചടങ്ങ്, ശവ സംസ്കാര ചടങ്ങ്. അപ്പം ഈ ചടങ്ങിൽ ഐസ്ക്രീം കഴിക്കുന്ന ഒരു പ്രകൃതമുള്ള വ്യക്തികളാണ് ഈ ആഫ്രിക്കൻ അമേരിക്കൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എലിസബത്ത് ബിഷപ്പ് ഇതൊക്കെ നേരത്തെ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പോയം ഭയങ്കര കോംപ്ലക്സ് ആണ്. നേരത്തെ ഈ കാര്യങ്ങൾ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യങ്ങളെങ്കിലും വായിക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇനി വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, എംപറർ ഓഫ് ഐസ് ക്രീം എന്ന് പറഞ്ഞ പോയം ആദ്യമായിട്ട് അപ്പിയർ ചെയ്തത് വാളസ് സ്റ്റീവൻസിൻ്റെ 1923 ബുക്കാണ്. ആ ബുക്കിൻ്റെ പേര് ഹാർമോണിയം എന്നാണ് കേട്ടോ. ഹാർമോണിയം. ഓക്കെ, ദ എംപറർ ഓഫ് ഐസ് ക്രീം ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്ത ഏത് ബുക്കിലാണ്? വാളസ് സ്റ്റീവൻസിൻ്റെ 1923 ബുക്കായ ഹാർമോണിയത്തിലാണ്. അപ്പം ഈ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തപ്പോഴത്തേക്ക് ഇറ്റ് ഷീൻ ദ ഹോൾ വേൾഡ് ഓഫ് പോയട്രി അല്ലെങ്കിൽ വേൾഡ് ഓഫ് പോയട്രി. കാരണം ഇതിനകത്ത് പുള്ളിക്കാരൻ യൂസ് ചെയ്തിരിക്കുന്ന വേർഡ്സുകൾ തന്നെയാണ് ഭയങ്കര എന്താ പറയുന്നത്, ഒരു എക്സോട്ടിക് ലാംഗ്വേജാണ്. എപ്പോഴും എല്ലാ വ്യക്തികളും എല്ലാ ആൾക്കാരും അനലൈസ് ചെയ്യുമ്പോൾ അവർ പറയുന്നത് പോയം രണ്ട് സ്റ്റാൻസേ ഉള്ളൂ, പക്ഷേ ഭയങ്കര എക്സോട്ടിക് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നോ വൺ ഹാഡ് സീൻ എനിത്തിങ് ക്വൈറ്റ് ലൈക്ക് ഇറ്റ്. ഇതുപോലെ ഒരു സംഭവം ആരും കണ്ടിട്ടില്ല. സോ അടുത്ത പറയുന്നത് പോയട്രി ലവേഴ്സ് ആർ സ്റ്റിൽ ഫ്യൂഡിങ് ഓവർ ദി പോയട്രി ഓഫ് വാളസ് സ്റ്റീവൻസ്. ഫ്യൂഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറകെ പോകുന്നു അല്ലെങ്കിൽ അതിനെപ്പറ്റി തമ്മിൽ കോറലാകുന്നു എന്നൊക്കെയാണ് ഒരു അർത്ഥം വരുന്നത്. കാരണം ഇതിൻ്റെ ഒരു പോയട്രിയുടെ വാളസ് സ്റ്റീവൻസിൻ്റെ പോയട്രിയുടെ അർത്ഥം കണ്ടുപിടിക്കാൻ പല വ്യക്തിയും പറഞ്ഞില്ല. തൊട്ടുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞില്ലായിരുന്നു, നെറ്റ് കയറി കഴിഞ്ഞാൽ പലതിലും പല ടൈപ്പിലുള്ള അർത്ഥങ്ങൾ പോലെ നമുക്ക് തോന്നും. അങ്ങനെ ഇതിൻ്റെ പുള്ളിക്കാരൻ എന്താ ഉദ്ദേശിക്കുന്നത്, എന്താണ് അതിൻ്റെ മീനിങ് എന്ന് കണ്ടുപിടിക്കാൻ പല പോയട്രി ലവേഴ്സും പുറകെ പോകുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുൾ ഓഫ് ഒബ്സ്ക്യൂറാണ്. ഒബ്സ്ക്യൂർ എന്ന് വെച്ചാൽ സങ്കീർണ്ണ ലാംഗ്വേജസ് ആണ് പുള്ളിക്കാരൻ ഉപയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല ഓവർ കുക്ക്ഡ്, ബ്രിക്കേ ബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല വകകൾ എന്ന അർത്ഥം. പല വക എന്നൊക്കെ നമ്മൾ പറയത്തില്ല, മിസ്ലീനിയസ് ഒബ്ജക്ട്സ്, പല വക. അപ്പം എന്താ പറയുന്നത്, പല വക എടുത്തിട്ട് ഓവർ കുക്ക് ചെയ്ത പോലെയാണ്. എന്താ പറയുന്നത് എന്ന് വെച്ചാൽ എന്തൊക്കെയോ കൂട്ടിയെടുത്ത് പല വക കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കുന്നു, ആ ഓരോ ടേംസും എടുത്ത് വെച്ചേക്കുന്നു. മാത്രമല്ല ഗോബിൾ ഡി കുക്കി സം ക്ലെയിം. ചില ആൾക്കാർ പറയുന്നത് ഗോബിൾ ഡി കുക്ക് ആണെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോബിൾ ഡി കുക്കിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ലാംഗ്വേജ് ദാറ്റ് ഈസ് മീനിങ്ലെസ് ഓർ മെയ്ഡ് അൺഇൻറ്റലിജിബിൾ ബൈ എക്സസീവ് യൂസ് ഓഫ് ടെക്നിക്കൽ ടേംസ്. ടെക്നിക്കലായിട്ടുള്ള ടേംസ് ഉപയോഗിച്ചിട്ട് എന്താ പറയുന്നത്, അൺഇൻറ്റലിജിബിളായിട്ട് ഒരു ലാംഗ്വേജ് ഉപയോഗിക്കുന്നു. മീനിങ്ലെസ് ആണ്, അർത്ഥമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ടെക്നിക്കലായിട്ടുള്ള കുറേ ടേം എടുത്ത് വെച്ചേക്കുന്നു, ഒരു അർത്ഥവുമില്ല. അതാണ് അതിനർത്ഥം. ഓക്കെ, ടെക്നിക്കലായിട്ട് കുറച്ച് ടൈം എടുത്ത് വെച്ചിരിക്കുന്നു, പക്ഷേ അതിനൊരു അർത്ഥം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർത്ഥവുമില്ല. എക്സോട്ടിക്കാണ്, നമ്മൾ പറഞ്ഞു എക്സോട്ടിക്കാണ്. പിന്നെ ട്രൂലി ഫിലോസഫിക്കലാണ്. ഓക്കെ, വേറൊരു കാര്യം പറയുന്നത് ഈ പുള്ളിക്കാരൻ്റെ വാളസ് സ്റ്റീവൻസിൻ്റെ ഫ്രണ്ട്സ് ആയാലും എനിമീസ് ആയാലും, ഈ എനിമികൾ എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഈ പോയം വായിച്ചിട്ട് പ്രാന്ത് പിടിക്കുന്നവരാണ് പലരും. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ എനിമീസ് ഉള്ളത്. വൺ തിങ്, അപ്പം ഫ്രണ്ട്സ് ആയാലും എനിമീസ് ആയാലും ഒരേപോലെ ഒരു കാര്യം പറയുന്നത്, നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ എംപ്രോ ഓഫ് ഐസ് ക്രീം എന്ന് പറയുന്നത് റിമെയിൻസ് എനിഗ്മാറ്റിക് ആണ്. എനിഗ്മാറ്റിക് എന്ന് പറഞ്ഞാൽ അർത്ഥം കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് അല്ലെങ്കിൽ ഒരു പോയമാണ് ഏത്, ഈ ദ എംപ്രോ ഓഫ് ഐസ് ക്രീം എന്ന് പറയുന്നത്. പോയം കയ്യിലില്ലാത്ത വ്യൂവേഴ്സ് എന്ത് ചെയ്യുക, തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ ഞാൻ പോയം ഇട്ടിട്ടുണ്ട്. മാത്രമല്ല ഞാൻ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ ഓരോ സെക്ഷൻ ബൈ സെക്ഷനായിട്ട് ചാപ്റ്ററായിട്ട് തിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വെച്ചിട്ട് പെട്ടെന്ന് ഓരോന്നോരോന്നത്തിൽ സ്കിപ്പ് ചെയ്ത് പെട്ടെന്ന് പോവുകയും ചെയ്യാം. സോ പോയമില്ലാത്തൊരു ഡിസ്ക്രിപ്ഷൻ ബട്ടണിൽ നോക്കുക. സോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ എംപ്രർ ഓഫ് ഐസ്ക്രീം? ഞാനൊരു യാമുഖം ഇത്രയും വലിച്ചു നീട്ടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേതായ വ്യക്തമായ കാരണങ്ങളുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, ഇഫ് യു ആർ ന്യൂ ടു ദിസ് പോയം യു മൈറ്റ് ബി സ്ലൈറ്റ്ലി ബാഫിൾഡ് ഓൺ ദ ഫസ്റ്റ് റീഡ് തോ. നമ്മൾ ഈ ഒരു പോയം വായിക്കുകയാണെങ്കിൽ, ഈ ഒരു പോയം ആദ്യമേ വായിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ബാഫിൾഡായി പോകും. നമ്മൾ ബാഫിൾഡ് എന്ന് വെച്ചാൽ എന്താണ്, ആശയക്കുഴപ്പത്തിൽ ആയിപ്പോകും നമ്മൾ. അതിനകത്ത് സിഗാർഡ്സ് കിടക്കുന്നു, ബോയ്സിനെ പറ്റി പറയുന്നു, ഗേൾസിനെ പറ്റി പറയുന്നു, മസ്കുലർ മാനെ പറ്റി പറയുന്നു, ഫ്ലവേഴ്സിനെ പറ്റി പറയുന്നു. അതുപോലെ തന്നെ ഐസ്ക്രീം, ഡെഡ് വുമൺ എല്ലാം ഒരു എനിഗ്മാറ്റിൽ എന്ന് വെച്ചാൽ സങ്കീർണമായിട്ട് റാപ്പ് ചെയ്തേക്കുവാണ്. രണ്ട് സ്റ്റാൻസയിൽ എന്താ പറയുക, എനിഗ്മാറ്റിലി സങ്കീർണമായിട്ട് ഇങ്ങനെ റാപ്പ് ചെയ്ത് ഈ വക കാര്യങ്ങൾ പല വേർഡ്സ് എടുത്ത് വെച്ചിട്ട് റാപ്പ് ചെയ്തിട്ട് കൂട്ടി ഇണക്കി ഒരു പോയം ഉണ്ടാക്കിയിരിക്കുന്നു. ഇമേജറി അതിൽ ഭയങ്കര സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ അൺയൂഷ്വലാണ്. ആൻഡ് എംപറർ ഓഫ് ഐസ്ക്രീം, എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? ആൻ എംപറർ ഓഫ് ഐസ്ക്രീം ഒരു തരത്തിൽ നമുക്ക് അർത്ഥം കിട്ടാത്തൊരു വേർഡാണ് ആൻ എംപറർ ഓഫ് ഐസ്ക്രീം. നമ്മൾ ഈ ഒരു പോയം വായിക്കുന്നത് തന്നെ ദ പോയിറ്റ് പോസസ് ഫർദർ ചലഞ്ച്, ഒരു പോയിറ്റ് നമുക്ക് മുന്നിൽ ഒരു ചലഞ്ച് തന്നേക്കുവാണ്. ഒരു ചലഞ്ച് പോലെയാണ് ഈ പോയം നമുക്ക് മുന്നിൽ റീഡേഴ്സിന് മുമ്പിൽ പുള്ളിക്കാരൻ തന്നേക്കുന്നത്. നമ്മളിത് വായിച്ചു കഴിയുമ്പോഴത്തേക്ക് ഒരു സ്ട്രോങ് ഫീലിംഗ് ആണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. എന്ത് എന്നൊരു ചോദ്യം, വാട്ട്, എന്താണ് പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നത്? ഒരു പിടിയില്ല എന്താണ് പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നത്. ഫോർ അസ് നമുക്ക് എന്താണ്, ഇറ്റ് വാസ് എ ഫീലിംഗ് ഓഫ് ഇൻകംപ്ലീറ്റ്നെസ്. നമുക്കൊരു ഇൻകംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്യുന്നു, പസിൽമെൻറ്റ് ഫീൽ ചെയ്യുന്നു, ഒരു എന്താ പറയുക, എന്തൊക്കെയൊക്കെ ആശയക്കുഴപ്പമാണ് ഇത് വായിക്കുമ്പോഴത്തേക്ക്. ഇച്ചിരി സിമ്പിളാണ് എന്താ പറയുന്നത്, വേർഡ്സൊക്കെ കുറച്ച് സിമ്പിളാണെന്നൊക്കെ തോന്നും. ചില വേർഡ്സ് കോംപ്ലക്സ് ആണ്, പക്ഷേ രണ്ട് സ്റ്റാൻഡ്സ് കൂടി ഭയങ്കര പാടാണ്. ആസ് വി വാക്ക്ഡ് ഔട്ട് വേ ത്രൂ ഇറ്റ്സ് ദിസ് പോയം ഓൾ അബൌട്ട് സെലിബ്രേറ്റിംഗ് ആൻഡ് ഇവൻറ്റ് വിത്ത് എ പാർട്ടി ഓഫ് സോൾട്സ്, ഫ്രഷ്ലി റോൾഡ് സിഗേഴ്സ്, ഐസ്ക്രീം ആൻഡ് ഫ്ലവേഴ്സ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മളിത് വായിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു കാര്യം മനസ്സിലാവും. എന്താ പറയുക, ആദ്യത്തെ ഒരു സ്റ്റാൻസിൽ ഒരു പാർട്ടിയെ പറ്റി പറയുന്നു, രണ്ടാമത്തെ സ്റ്റാൻസിൽ ഒരു ഡെത്തിനെ പറ്റി പറയുന്നു. അങ്ങനെയാണ് രണ്ട് കാര്യങ്ങളായിട്ടാണ് പറയുന്നത്. The boy must resist the intelligence almost successfully. വാളസ് സ്റ്റീവൻസ് ഈ ഒരു പോയം എഴുതിയതിനു ശേഷം പുള്ളിക്കാരൻ പറഞ്ഞ ഒരു കോട്ടാണ് അവിടെ തന്നേക്കുന്നത്. The poem must resist the intelligence. The poem must resist the intelligence എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ ഭൗതികപരമായ കാര്യങ്ങളെ ഇത് എന്ത് ചെയ്യണം, റെസിസ്റ്റ് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഇത് കണ്ടുപിടിക്കാൻ പാടില്ല. അതിയായ ബുദ്ധി എടുത്ത് മാത്രമേ നമ്മൾ ഈ പോയത്തിൻ്റെ അർത്ഥം കണ്ടുപിടിക്കാൻ പാടുള്ളൂ. ഓക്കെ, this quote shows just the where the poet was coming from. ഇത് ഈ കോട്ട് തന്നെ ചൂണ്ടിക്കാണിക്കുന്നു എന്താണ് ഈ പോയം ഇത്രയും കോംപ്ലക്സ് ആവാൻ കാരണമെന്ന്. പോയറ്റ് തന്നെ പറഞ്ഞേക്കുവാണ് ഞാൻ അത് കോംപ്ലക്സ് ആക്കിയതാണ്, സിമ്പിളായിട്ട് എഴുതേണ്ട പോയം കോംപ്ലക്സ് ആക്കിയതാണ്. He wanted to challenge the reader. അദ്ദേഹത്തിന് എന്താ ചെയ്യേണ്ടത്, നമ്മളെ ചലഞ്ച് ചെയ്യണം, നമ്മളെ പാവപ്പെട്ടവരായ നമ്മൾ പഠിക്കുന്ന നമ്മളെ ചലഞ്ച് ചെയ്യണം. ചലഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അതുപോലെ തന്നെ എൻ്റർടൈൻ ചെയ്യണം, നമ്മൾ കണ്ടുപിടിക്കണം, നമ്മൾ നിരന്തരമായിട്ടുള്ള ഡിസ്കവറിയിൽ എന്താ പറയുക ഇത് കണ്ടുപിടിക്കണം. ഈ എക്സോട്ടിക് ലാംഗ്വേജ് എംബ്രോ ഓഫ് ഐസ്ക്രീം എന്താണ് ഉദ്ദേശിക്കുന്നത്, അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എംബ്രോ ഓഫ് ഐസ്ക്രീം ഒരു സക്സസ്ഫുൾ ആണ്. രണ്ട് തരത്തിലും എന്താ പറയുന്നത്, നമ്മുടെ റീഡേഴ്സിനെ ചലഞ്ചും ചെയ്യുന്നുണ്ട്, റീഡേഴ്സിനെ എൻ്റർടൈനും ചെയ്യുന്നുണ്ട്. ഓക്കെ, എൻ്റർടൈനും ചെയ്യുന്നുണ്ട്. എന്തിനാണോ എന്തോ കഷ്ടപ്പെട്ട് പഠിക്കുന്ന യൂണിവേഴ്സിറ്റി തന്ന സിലബസിൽ നമ്മൾ പഠിക്കുമ്പോൾ അതിനിടയ്ക്ക് തൊല്ല വരുത്താൻ വേണ്ടിയിട്ട് ഒരു എംബ്രോ ഓഫ് ഐസ്ക്രീം അല്ലേ, എല്ലാവരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ഒരു ചിന്ത അതാണ്. ഒരു സാധാരണ വ്യക്തി എന്ന നിലയിൽ നമ്മളിത് വായിക്കുമ്പം ഒരുപാട് അർത്ഥങ്ങളാണ് കയറി വരുന്നത്, പല ഓരോ തവണ വായിക്കുമ്പോഴും പല പല അർത്ഥങ്ങളാണ് കയറി വരുന്നത്. എന്നിരുന്നാൽ തന്നെയും ഇതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ മെസ്സേജ് എന്ന് പറയുന്നത് നമ്മൾ ഐസ്ക്രീം കഴിക്കുക എപ്പോഴ് ബിഫോർ ടൈം മെൽസ് അവേ, സമയം പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, ഐസ്ക്രീം കഴിക്കുക എന്ന് വെച്ചാൽ ഈ ഐസ്ക്രീമിനെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്തേക്കുകയാണ്. അഫർമേഷൻ ഓഫ് അവർ പ്രഷ്യസ് ലൈഫ്, ഈ ഒരു പോയം തന്നെ ലൈഫുമായിട്ടാണ് കമ്പയർ ചെയ്തേക്കുന്നത്. എന്നിട്ട് അതെങ്ങനെയാണ് മേഡ് ബൈ ലാംഗ്വേജ് ഓഫ് ഇമാജിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമാജിനേഷൻ ലാംഗ്വേജ് ഓഫ് ഇമാജിനേഷൻ വഴി നമുക്കത് കാട്ടിത്തരികയാണ്. എന്താ പറയുന്നത്, ഈ ഒരു ഐസ്ക്രീമിൻ്റെ കാര്യം കാട്ടിത്തരികയാണ് ഈ പോയത്തിലൂടെ വാളസ് സ്റ്റീവൻസ് ചെയ്യുന്നത്. ഐസ്ക്രീം എന്നത് ലൈഫ് പോലെ തന്നെ പ്രഷ്യസാണ്. സോ എന്ത് ചെയ്യണം, നമ്മളത് കഴിക്കണം, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അണുവും ആഘോഷിക്കണം എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ ആഘോഷിക്കണം, മരിക്കുന്നതിന് മുമ്പ് ആഘോഷിക്കണം. അതാണ് ഇതിൻ്റെ ഏകദേശം ഒരു ആമുഖം എന്ന് പറയുന്നത്. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഏകദേശം പിടി കിട്ടിയിട്ടുണ്ട്, കവിതയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ പിടി കിട്ടുന്നുണ്ട്. ഇനി ലൈൻ ബൈ ലൈൻ സമ്മറിയാണ് നമ്മൾ പറയുന്നത്. സോ ലൈൻ 1 to 3 Call the roller of big cigars, the muscular one and bid him weep in kitchen cuffs concupiscent curds. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം, മീനിങ് നോക്കാം. There is an invisible director in the poem whose voice is heard from the very first word. അപ്പോൾ ആദ്യത്തെ വേർഡിൽ തന്നെ അല്ലെങ്കിൽ ആദ്യത്തെ സെൻറ്റൻസിൽ തന്നെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന തരത്തിൽ ഒരു ഇൻവിസിബിൾ ഡയറക്ടർ ഉണ്ട്, ഒരു സ്പീക്കർ ഉണ്ട് അല്ലേ. സ്പീക്കർ എന്ത് ചെയ്യുകയാണ്, പറയുകയാണ്, ഒരാൾ ഗൈഡ് ചെയ്യുന്നുണ്ട് ഇവരെയെല്ലാം. കോൾ എന്ന് പറഞ്ഞാൽ ആ ടേമിലൂടെ നമുക്ക് മനസ്സിലാവും. കോൾ, അവരെ വിളിക്കൂ. ഓക്കെ, എന്താ, ഇറ്റ്സ് എ റിക്വസ്റ്റ് ഫോർ സമൺ മസ്കുലർ ടു വിപ്പ് അപ്പ് സം കട്സ്. മസ്കുലറായിട്ടുള്ള വ്യക്തികളെ വിളിക്കുകയാണ്, നല്ല ഫിസിക്കുള്ള വ്യക്തികളെ വിളിക്കുകയാണ്. എന്തു ചെയ്യാൻ, ടു വിപ്പ് അപ്പ് സം കർഡ്സ്. കർഡ്സ് എന്ന് വെച്ചാൽ തൈര് കേട്ടോ, തൈര് എന്നൊക്കെ പറയാം. ഓക്കെ, ആ തൈര് എന്ത് ചെയ്യുക, വിപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ലിറ്റർ മീനിങ് എന്ന് പറഞ്ഞാൽ ചാട്ടവാറടിക്കുക, അങ്ങനെയൊക്കെയാണ് ലിറ്റർ മീനിങ് കിടക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ കടങ്ങെടുക്കുക എന്നൊക്കെ പറയത്തില്ല, നമ്മൾ തൈര് കടങ്ങെടുക്കുക, ഇങ്ങനെ കടങ്ങടക്കി ഇങ്ങനെ ബീറ്റ്റൂട്ട് നമ്മൾ ചെയ്തില്ല, ഇങ്ങനെ കലക്കി എടുക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം എല്ലാവരോടും പറയുകയാണ് മസ്കുലർ മണ്ണിനെ തന്നെ വിളിക്കൂ, ആ തടിയുള്ളവനെ അല്ലെങ്കിൽ ആ ശരീരമുള്ളവനെ, ആ ഫിസിക്കുള്ളവനെ വിളിക്കൂ. എന്നിട്ട് അവനോട് പറയുകയാണ് വിപ്പ് അപ്പ് സം കർഡ്സ്, അവനോട് ആ തൈര് ഇങ്ങനെ വിപ്പ് അപ്പ് ചെയ്യാൻ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ കടഞ്ഞെടുക്കുക എന്നാണ് തോന്നുന്നത്, അങ്ങനെ മീനിങ് അതിനില്ല. വിപ്പപ്പിൻ്റെ ഒരു ലിറ്റർ മീനിങ് കിടക്കുന്നത് ചാട്ടവാറിന് അടിക്കുക എന്നൊക്കെയാണ് കിടക്കുന്നത്, പക്ഷേ അതല്ല ഇവിടെ അർത്ഥം. ഇവിടെ വിപ്പപ്പ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ കറക്കി അതിനെ എന്താ കർഡിനെങ്ങനെ കടയുക എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, നോട്ട് എനി ഓൾഡ് കർഡ്സ് ഒന്നും വേണ്ട, തൈരൊന്നും വേണ്ട. ദേ ഹാവ് ടു ബി കൺക്യൂബിസൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈറസ് എന്നൊക്കെ പറയുന്നു അല്ലേ, അല്ലെങ്കിൽ സെക്ഷലി ചാർജ്ഡ് കർഡ്സ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ കണ്ടാൽ നല്ല രസമുള്ളതായിരിക്കണം, നല്ല സെക്ഷലി നമുക്ക് ഒരു ഇഷ്ടം തോന്നുന്ന ഒരു തൈരായിരിക്കണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ദേ ഹാവ് ടു ബി കൺക്യൂബിസൻറ്റ്, ദാറ്റ് ഈസ് സെക്ഷലി ചാർജ്ഡ് കർഡ്സ്. അപ്പോൾ കണ്ടാൽ ഇഷ്ടം തോന്നുന്ന കാർഡ്സ് എടുക്കുക, തൈരെടുക്കുക, കൺക്യൂബിസൻ്റ് തൈരെടുക്കുക, നല്ല ഇഷ്ടം തോന്നുക, അല്ലെങ്കിൽ കാമാനുസൃതമായ, അല്ലെങ്കിൽ എന്താ പറയുക സെക്ഷലി നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു കാർഡ്സ് എടുക്കുക. അപ്പം ഇത് ഒരു വ്യത്യസ്തപരമായിട്ടുള്ള ലൈനാണല്ലേ. അവർ വിളിക്കുക, കോൾ ദ റോളർ ഓഫ് ബിഗ് സിഗേഴ്സ്, ആ സിഗരറ്റ് വലിക്കുന്ന വലിയ സിഗരറ്റ് വലിക്കുന്ന വ്യക്തികളെ വിളിക്കുക, ആ മസ്കുലർ വണ്ണിനെ വിളിക്കുക, നല്ല ശരീരമുള്ള അവരെ വിളിക്കുക, എന്ന് വെച്ചാൽ ബോയ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. വിളിച്ചിട്ട് എന്ത് ചെയ്യുക, അവരോട് പറയുക നിങ്ങൾ സിഗരറ്റ് വലിയെല്ലാം നിർത്തിയിട്ട് എന്ത് ചെയ്യുക, ഈ തൈരിങ്ങിനെ കടയുക. വെൽ ദാറ്റ്സ് എ ബിറ്റ് ഡിഫറെൻ്റ് അല്ലേ, ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. വിത്ത് ദിസ് വൺ വേർഡ് ദ പോയിറ്റ് ഈസ് ടെല്ലിങ് അസ് ദാറ്റ് ദിസ് ഈസ് നോ ഓർഡിനറി സീന. അപ്പം ഇത്രയും ഒരു സെൻറ്റൻസിലൂടെ നമുക്ക് മനസ്സിലാവും ഇതൊരു സാധാരണ ഒരു സീനല്ല, സാധാരണ നമ്മൾ ദൈനംദിനം കാണുന്ന ഒരു സീനല്ല, ഒരു ഓർഡിനറി സീൻ അല്ല എന്ന് പറയുകയാണ്. ദ സ്ട്രോങ് മെയിൽ പ്രസൻസ്, ഒരു സ്ട്രോങ് മെയിൽ പ്രസൻസ് അവിടെ ഉണ്ട്. കാരണം ആ മസ്കുലർ വൺ എന്ന് പറഞ്ഞ ടേമിലൂടെ നമുക്ക് മനസ്സിലാവും. റോളിങ് സിഗേഴ്സ്, അവരെന്ത് ചെയ്യുകയാണ്, സിഗേഴ്സ് വെച്ച് എന്താ പറയുന്നത്, അവർ റോൾ ചെയ്യുകയാണ്. അത് നിർത്താൻ അവരോട് പറയുകയാണ്, അത് അവരോട് നിർത്താൻ പറയുകയാണ്. നിർത്തിയിട്ട് എന്ത് ചെയ്യുക, അത് സ്റ്റോപ്പ് ചെയ്തിട്ട് അവരോട് കിച്ചൺ കപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയുകയാണ്. കിച്ചൺ കപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ ഈ ഒരു ബിഗ് സിഗാർസിൻ്റെ കാര്യം പറഞ്ഞത് എനിക്ക് തോന്നുന്നു ക്യൂബൻസിനെയൊക്കെ ആയിരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത്. പുള്ളിക്കാരൻ അവിടെ പോയി സ്റ്റേ ചെയ്യുന്നൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ക്യൂബൻസിൻ്റെ ഒരു പ്രസൻസ് വെച്ചിട്ടൊക്കെ ആയിരിക്കും പുള്ളിക്കാരൻ ആ ഒരു ബിഗ് സിഗാർസിൻ്റെ കാര്യമൊക്കെ പറയുന്നത്. സോ അടുത്ത ലൈൻസ് 46 ആണ്. ലെറ്റ് ദ വെഞ്ചേഴ്സ് ഡോഡൽ ഇൻ സച്ച് ഡ്രസ് ആസ് ദേ ആർ യൂസ് ടു ബിയർ ആൻഡ് ലെറ്റ് ദ ബോയ്സ് ബ്രിങ് ഫ്ലവേഴ്സ് ഇൻ ദ ലാസ്റ്റ് മന്ത്സ് ന്യൂസ് പേപ്പേഴ്സ്. ഓക്കെ, ലെറ്റ് ദ വെഞ്ചേഴ്സ് ഡോഡൽ. വെഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ സ്ത്രീകളെയാണ്. സ്ത്രീകളെന്നെ പുരാതനപരമായിട്ടൊരു വേർഡാണ് ഏതെന്ന് പറയുന്നത്, ഈ വെഞ്ച് എന്ന് പറയുന്നത്. വെഞ്ച് എന്ന് പറഞ്ഞാൽ ലേഡീസ് എന്നാണ് അർത്ഥം. അപ്പം ഗേൾ എന്ന് വരുന്നുണ്ട്, സർവൻറ്റ് എന്ന് വരുന്നുണ്ട്, പ്രോസ്റ്റിറ്റ്യൂട്ട് എന്നും വരുന്നുണ്ട്. വേശ്യ അല്ലെങ്കിൽ സർവൻ്റ്, വേലക്കാരി എന്നൊക്കെ അർത്ഥം വരുന്നതാണ് ഈ വെഞ്ചസ് എന്ന് പറഞ്ഞ വേർഡിൻ്റെ അർത്ഥം. പക്ഷേ ഷേക്സ്പിയർ അദ്ദേഹത്തിൻ്റെ കുറച്ച് പ്ലേസിൽ ഈ വെഞ്ചസ് എന്ന് പറഞ്ഞ ടേം ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അത് ലെസ് ബാഗേജ് ആണ്. ലെസ് ബാഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, അങ്ങനെ ദുർനടപ്പുകാരി എന്ന ഒരു അർത്ഥം വരുന്നില്ല, വേശ്യ എന്ന് പറഞ്ഞൊരു അർത്ഥം വരുന്നില്ല അതിന്. കാരണം അതൊരു സാധാരണ ഒരു ഗേള് അല്ലെങ്കിൽ ഒരു യുവതി, ലാസ്റ്റ് എന്ന് പറഞ്ഞ യുവതി അല്ലെങ്കിൽ ഒരു ഡോട്ടർ, മകൾ എന്നൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വെഞ്ചസ് എന്ന് പറഞ്ഞ ടേം ഷേക്സ്പിയർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും അത് തന്നെയായിരിക്കാം ഉദ്ദേശിക്കുന്നത്, ഇവിടെയും അത് തന്നെയായിരിക്കും ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ അപ്രോപ്രിയേറ്റ് ആയിട്ടാണ് ഗേൾസിനെ ഉപയോഗിച്ചേക്കുന്നത്. അത് നമുക്ക് അടുത്ത ലൈൻസിൽ ബോയ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുക കേട്ടോ. അടുത്ത ലൈൻസിൽ നമ്മൾ പറയുന്നുണ്ട് ലെറ്റ് ദ ബോയ്സ് ബ്രിങ് ഫ്ലവേഴ്സ് ഇൻ ദ ലാസ്റ്റ് മന്ത്സ് ന്യൂസ് പേപ്പേഴ്സ്. അപ്പം ഇവിടെ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ ആ വേർഡ് മീനിങ്, ലെറ്റർ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ് ദ വെഞ്ചേഴ്സ് ഡോഡിൽ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ തിരികെ നടക്കുക. അവർ ഗേൾസ് അല്ലെങ്കിൽ തിരികെ നടക്കട്ടെ, അവർക്ക് ഇൻ സച്ച് ഡ്രസ്സ് ആസ് ദ ആർ യൂസ് ടു ബിയർ, അവർക്ക് ഇഷ്ടമുള്ള ക്യാഷ്വലോ അല്ലെങ്കിൽ ഫോമലായിട്ടുള്ള എന്ത് ഡ്രസ്സിൽ അവർ അല്ലെങ്കിൽ തിരികെ നടക്കട്ടെ. ബോയ്സിനോട് പറ ഫ്ലവേഴ്സ് കൊണ്ടുവരാൻ, അവസാന മന്ത് ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞുകൊണ്ട് ഫ്ലവേഴ്സ് കൊണ്ടുവരാൻ ആരോട് പറയുകയാണ്, ബോയ്സിനോട് പറയുകയാണ്. അപ്പം ഇവിടെ മോശമായിട്ടൊന്നും പറയുന്നില്ല, ഗേൾസിന് മോശമായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ അത് തന്നെയാണ് ഡോഡിൽ എന്താണ് പറയുന്നത്, കാഷ്വലായിട്ട് എന്താ പറയുക, അല്ലെങ്കിൽ തിരിഞ്ഞ് അലസം ഇഷ്ടമുള്ള രീതിയിൽ നടക്കുക. രണ്ട് സെക്സസിനും രണ്ട് ജെൻഡേഴ്സിനും ഫ്രീഡം കൊടുക്കുകയാണ്. അവർക്ക് ഇഷ്ടമുള്ള എവറി ഡേ ക്ലോത്ത്സ്, ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാം. പിന്നെ എന്ത് ചെയ്യുക, ഫ്ലവേഴ്സ് ക്യാരി ചെയ്തുകൊണ്ട് വരിക. ബോയ്സിനോട് പറയുക നിങ്ങൾ പോയി കുറച്ച് പൂക്കൾ കൊണ്ടുപോകാം, ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞുകൊണ്ട് കുറച്ച് പൂക്കൾ കൊണ്ടുപോകാമെന്ന് ബോയ്സിനോട് പറയുകയാണ്. ആകെപ്പാടെ ഒരു കുഴപ്പം പിടിക്കുന്ന ലൈൻസുകളാണ്. സിമ്പിളാണ്, വായിക്കുമ്പോൾ വളരെ സിമ്പിളാണ്, പക്ഷേ അർത്ഥമൊക്കെ വേറെ എന്നുണ്ടൊക്കെയാണ് കേട്ടോ. സ്റ്റീവൻസ് എന്ത് പറയുന്നത്, അതൊരു ഫസ്റ്റ് സീന് മൂവ് ചെയ്യാണ്. ആദ്യം കിച്ചൺ സൈഡിൽ നിന്നാണ് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നതല്ലേ, ബിഗ് സിഗാർഡ്സ് ഉള്ള ആൾക്കാരെ വിളിക്കുക, അവർ മസ്കുലർ വണ്ണിനെ വിളിക്കുക, എന്നിട്ട് അവരോട് തൈര് എടുത്തിട്ട് കളയാൻ പറയുക. ശേഷം എങ്ങോട്ട് പോവുകയാണ്, കിച്ചണിൽ നിന്ന് ഒരു വേറെ റൂമിലേക്ക് പോവുകയാണ്. അവിടെ യങ്ങായിട്ടുള്ള ചെറുപ്പക്കാർ ഗ്യാദർ ചെയ്തേക്കുകയാണ് അല്ലേ. അനദർ റൂം പെർഹാപ്സ് വെർ ദ യങ് പീപ്പിൾ ആർ ഗ്യാതേർഡ്. അപ്പം ഒരു പാസ്റ്റിൻ്റെയും പ്രസൻറ്റിൻ്റെയും ഒരു എന്തൊക്കെ ഒരു മിക്സഡ് ഒക്കെ അവിടെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് അവിടെ പറയുന്നുണ്ട്, ബ്രിങ് ഫ്ലവേഴ്സ്, ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് കൊണ്ടുവരിക, ഏതിൽ പഴയകാല ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞുകൊണ്ട് വരിക. അപ്പം ഒരു ബ്യൂട്ടിഫുൾ ബ്ലൂംസ്, ഫ്രഷ് ആയിട്ടുള്ള പ്രസൻ്റ് ആയിട്ടുള്ള കാര്യം, പക്ഷേ അർത്ഥമില്ലാത്ത ഒരു പ്രിൻ്റ്, അർത്ഥമില്ലാത്ത, ഗുണമില്ലാത്ത, ആവശ്യമില്ലാത്ത ഒരു ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞുകൊണ്ട് വരിക. അപ്പോൾ അവിടെ ഒരു സെൻസ് ഓഫ് പ്രോവർട്ടി, ഒരു ഇൻഫോർമാലിറ്റി ഒക്കെ എല്ലാം പറയുന്നുണ്ട്. അപ്പം പാസ്റ്റും പ്രസൻറ്റും ഈ ഒരു ഫ്ലവേഴ്സിൻ്റെയും ന്യൂസ് പേപ്പറിൻ്റെയും കാര്യം വെച്ച് പറയുന്നുണ്ട്. പാസ്റ്റ് ആ ന്യൂസ് പേപ്പറുമായിട്ടും പ്രസൻറ്റ് ആ ഫ്ലവേഴ്സുമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ശേഷം ഒരു പോവർട്ടിയുടെയും ഇൻഫോർമാലിറ്റിയുടെയും ഒരു സെൻസ് ഇവിടെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യത്തിൻ്റെയും ഇൻഫോർമലായിട്ടുള്ള കണ്ടീഷൻ്റെയും ഒരു സെൻസ് പറയുന്നുണ്ട്. കാരണം ഇവിടെ ഫ്ലവേഴ്സ് കൊണ്ടുവരാൻ ഉപയോഗിക്കുന്നത് ന്യൂസ് പേപ്പറാണ്, അല്ലാതെ ഫാൻസി ആയിട്ടുള്ള വെയ്സുകളല്ല. ഫ്ലവേഴ്സ് നമ്മൾ കുറച്ച് വെയ്സിലൊക്കെ വെക്കുന്നത്, മറ്റേ പാത്രം ഫാൻസി ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ ഇല്ലേ ഫ്ലവേഴ്സ് അതിലേക്ക് നമ്മൾ ഇട്ട് വെക്കുന്നത്. അപ്പം അത്തരത്തിലുള്ളൊരു ഫാൻസി ബേസ് ഒന്നും ഇല്ല ഫ്ലവേഴ്സ് കൊണ്ടുവരാൻ. ഒരു പോവർട്ടി ഇവിടെ കാണിക്കുന്നുണ്ട്. ശേഷം ഒരു ഇൻഫോർമാലിറ്റി പറയുന്നുണ്ട്. ഗേൾസിന് ഒരു ഫോമൽ ഡ്രസ്സില്ല, ഒരു ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കുക. ഫോമലായിട്ട് ഒരു ഡ്രസ്സ് അവർ ധരിക്കണമെന്ന് പറയുന്നില്ല, ഇഷ്ടമുള്ള എവറിഡേ ക്ലോത്ത്സ് ധരിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ് പുള്ളിക്കാർ ഉദ്ദേശിക്കുന്നതൊക്കെ ഒരു ഐഡിയ ഭയങ്കര കോംപ്ലക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ലൈൻസിൻ്റെ അർത്ഥം നമുക്ക് ജസ്റ്റ് വായിക്കുമ്പോൾ തന്നെ ഏകദേശം പിടികിട്ടുന്നുണ്ട്. ഇനി ലൈൻസ് 7 to 8 ആണ്. So 7 to 8 എന്ന് പറയുന്നത് let B be finale of Seema, the only emperor is emperor of ice cream. The poem changes tack in the last 2 lines of the stanza 1. നമ്മൾ എന്ത് ചെയ്യുകയാണ്, പെട്ടെന്നൊരു ലാസ്റ്റ് 2 ലൈൻസ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു ചേഞ്ച് വരുത്തുകയാണ് പോയത്തിൽ പുള്ളിക്കാരൻ ചെയ്യുന്നത്. നമ്മളൊരു ഫിലോസഫിക്കൽ ടെറിട്ടറിയിൽ ആദ്യമായിട്ട് കയറി ചെല്ലുകയാണ്. ടെറിട്ടറി എന്ന് പറഞ്ഞാൽ ഫിലോസഫിക്കലായിട്ടുള്ള ഒരു ചിന്താഗതിയിലേക്ക് നമ്മൾ ഈ 2 ലൈൻസിലൂടെ ആ ലെറ്റ് ബി ഫിനാലെ ഓഫ് സീമ എന്ന് പറഞ്ഞ ലൈനിലൂടെ നമ്മൾ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. ആ 2 ലൈൻസിൽ ഒരു റൈമിങ് സ്കീമുണ്ട്. സീം ഐസ്ക്രീം ഒരു റൈം സ്കീമാണ്. അതുപോലെ 2 റിപ്പീറ്റഡ് വേർഡ്സ് ഉണ്ട്. ബി എംപറർ 2 റിപ്പീറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് ഉണ്ട്. അപ്പം ഇത് അങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റുന്നൊരു കാര്യം എന്തെന്നാൽ ഇത് ഒരു ഡെഫിനിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻറ്റൻറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ദൃഢനിശ്ചയമായിട്ട് പുള്ളിക്കാരൻ എന്തോ കാര്യം പറയാൻ വരികയാണ്. നിശ്ചയമായിട്ട് എന്തോ ഒരു കാര്യം ഈ ലൈൻസിലൂടെ പുള്ളിക്കാരൻ പറയുകയാണ്. മറ്റുള്ള മേലോട്ടുള്ള ലൈൻസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വളരെ സിമ്പിളാണ്, വായിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് പിടികിട്ടും. അർത്ഥം ഒന്നും വല്ലാതെ ജസ്റ്റ് അർത്ഥങ്ങൾ അറിയത്തില്ലെങ്കിൽ വേർഡ്സിൻ്റെ അർത്ഥം മാത്രം നോക്കിയാൽ മതി. പക്ഷേ ഈ ഒരു 2 ലൈൻസ് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഭയങ്കര പാടാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫിലോസഫിക്കൽ കണ്ടന്റിലോട്ട് നമ്മൾ കടക്കുകയാണ്. ഓക്കെ, ലെറ്റ് ബി ഫിനാലെ ഓഫ് സീമ. ഇവിടെ ഫിനാലെ എന്ന് പറയുന്നത് ഡ്രാമാറ്റിക് ഇവൻറ്റ്സ് ഉണ്ടല്ലോ, അതായത് ഒരു ഡ്രാമയിലുള്ള ഡ്രാമാറ്റിക് ഇവൻ്റ് അവസാന അല്ലെങ്കിൽ ഒരു സാരാംശം എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഭാഗമാണ് ഫിനാലെ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഉദ്ദേശിക്കേണ്ടത് സ്പീക്കർ ഉദ്ദേശിക്കുന്നത് എന്തെന്നാൽ ദാറ്റ് ബീയിങ് ഈ സജസ്റ്റിങ് ദാറ്റ് ബീയിങ് എന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യർ ജീവിക്കുന്ന ആ ജീവിതമാണ് അവിടെ പറയുന്നതാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഇനി ആ ജീവിതത്തെ പറ്റി പറയുമ്പോഴത്തേക്ക് അത് നമ്മൾ കാണുന്നതാണോ ജീവിതം, നമ്മളിപ്പോൾ അനുഭവിക്കുന്ന കാര്യങ്ങളാണോ നമ്മുടെ ജീവിതം, അതോ ഇനി ഇതിനപ്പുറം മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടോ? ഇനി നമ്മൾ കാണുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ജീവിതമാണോ, അതോ നമ്മളിനി വേറെ എവിടെയെങ്കിലും കിടന്നില്ല. മെട്രിക്സ് സിനിമയുണ്ട്, നമ്മളൊരു ഇംഗ്ലീഷ് മൂവി മെട്രിക്സ് ഉണ്ട്. അതിൽ റിയാലിറ്റി അല്ല, അവിടെ എപ്പോഴും ഭൂമി യഥാർത്ഥത്തിൽ നശിച്ചു പോയി, മനുഷ്യരെല്ലാം കിടന്ന് ഉറങ്ങുകയാണ്. അതിൽ അവരെല്ലാവരും ഏതോ ഒരു മെഷീനിൽ കിടത്തി ഉറക്കുകയാണ്. അങ്ങനെ അവർ സ്വപ്നം കാണുന്നതാണ് റിയാലിറ്റി ആയിട്ട് മാറുന്നത്. ഇനി അതങ്ങനെ വല്ലതും ആണോ? അതായത് മരണത്തിന് ശേഷം വേറെന്തെങ്കിലും ഉണ്ടോ, ഒരു പുനർജന്മോ, വേറെ എവിടെയെങ്കിലും ഒരു പ്ലാനറ്റിലോ, ഇനി ഈ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദൈവമുണ്ടോ? അപ്പം ആ ഒക്കെ കാര്യങ്ങളൊക്കെ എന്തൊക്കെ തന്നെയാലും മനുഷ്യൻ്റെ ജീവിതം എന്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ കാര്യമാണ് ഫിനാലെ ലെറ്റ് ബി ഫിനാലെ ഓഫ് സീമ എന്ന് പറഞ്ഞ ആ ഒരു സെൻറ്റൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മൾ എന്നിരുന്നാൽ തന്നെയും ഓൺലി ദി ഇമാജിനേഷൻ ദ ഗേസ് ഓഫ് ആൻ എംപറർ ഈറ്റിംഗ് ഐസ്ക്രീം ക്യാൻ ടെംപ്റ്റ് റിയാലിറ്റി ഇൻ ടു വർത്ത് വൈൽ ബീയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഐസ്ക്രീം ആ സെൻറ്റൻസ് ദ ഓൺലി എംപറർ ഈസ് ദ എംപറർ ഓഫ് ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ ആ സെൻറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ നമ്മൾ എംപറർ എപ്പോഴും എംപറർ എന്ന് പറയുന്നത് ദ എംപറർ ഓഫ് ഐസ്ക്രീമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ്ക്രീം കഴിക്കുന്നവനാണ്. നമ്മൾ ആദ്യം പറഞ്ഞത് ഐസ്ക്രീമിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ലൈഫുമായിട്ട് കമ്പയർ ചെയ്താണ് ഐസ്ക്രീമിനെ പറയുന്നത്, പ്രഷ്യസ് ലൈഫുമായിട്ട് കമ്പയർ ചെയ്താണ് ഐസ്ക്രീം പറയുന്നത്. അപ്പം ഐസ്ക്രീമിന് മാത്രമേ ഒരു വർത്ത് വൈൽ ബീയിങ് ആക്കി മാറ്റാൻ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നമ്മൾ കഴിക്കണം, നമ്മൾ ആസ്വദിച്ച് കഴിക്കണം, അതിനെ നഷ്ടപ്പെടുത്തരുത്. അത് മെൽറ്റ് ചെയ്തതിന് മുമ്പ് അത് ആസ്വദിച്ച് കഴിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മളൊരു എംപറർ ആവത്തുള്ളൂ. അതായിരിക്കാം പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായിരിക്കാം പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നത്. അതാണെന്ന് പറയാൻ ഒരാളെ കൊണ്ടും പറ്റത്തില്ല. അതാണ് ഈ ഒരു പോയത്തിൻ്റെ പറ്റം. ഇത് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം. പോയെന്ന് വെച്ചാൽ അങ്ങനെയാണ്, പോയെന്ന് വെച്ച് കഴിയുമ്പോൾ അങ്ങനല്ല, നമ്മൾ പോയത്തിൻ്റെ അർത്ഥം ഒരിക്കലും സ്റ്റേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇത് ഭയങ്കര കോംപ്ലക്സ് ആണ്. ചില പോയംസിൻ്റെ അർത്ഥം ഇതാണ് നമുക്ക് ഉദ്ദേശിക്കാം, പക്ഷേ ഈ ഒരു പോയത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. സോ ഏകദേശം അത് തന്നെ ആയിരിക്കും ശരി, കാരണം എംപറർ എന്ന് പറയുന്നത് എംപറർ ഓഫ് ഐസ്ക്രീമാണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക, ഈറ്റ് ദ ഐസ്ക്രീം വൈൽ യു ക്യാൻ ബിക്കോസ് സൂൺ ഇറ്റ് വിൽ ബി മെൽറ്റഡ് അവേ ടു നത്തിങ്. നമ്മൾ ഐസ്ക്രീം കിട്ടിക്കഴിഞ്ഞാൽ അത് കഴിക്കുക, നമ്മളുടെ ജീവിതം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ആസ്വദിക്കുക. അതെന്ത് ചെയ്യുന്നതിന് മുമ്പ്, ഒന്നുകിൽ അത് മെൽറ്റ് ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ജീവിതമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മരണപ്പെടുന്നതിന് മുമ്പ്. ചെറിയ ഒരു കൺഫ്യൂഷനുള്ള വ്യക്തികൾക്ക് ഒന്നുകൂടെ നമുക്ക് ജസ്റ്റ് ആ 2 പാരഗ്രാഫുകൂടെ വായിക്കുമ്പോഴത്തേക്ക് ഏകദേശം പിടികിട്ടും. ലെറ്റ് ബി ബി എന്ന് ഉദ്ദേശിക്കുന്നത് ഹൗ തിങ്സ് ആക്ച്വലി ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം, നമ്മുടെ ഈ ഭൂമിയിലുള്ള ജീവിതം, ആ ജീവിതം ഫിനാലെ ആവട്ടെ എന്ന് വെച്ചാൽ എൻഡിങ് ആവട്ടെ. സീമ ഫാൾസ് അപ്പിയറൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മരണത്തെ പറ്റിയാണ് പറയുന്നത്. നമ്മുടെ ഭൂമിയിലുള്ള ജീവിതത്തിൻ്റെ എൻഡിങ് ആവട്ടെ, നമ്മൾ കാണുന്ന ഈ ജീവിതം, നമ്മൾ അനുഭവിക്കുന്ന ഈ ജീവിതം, ഈ ജീവിതത്തിനെയാണ് ആ സീം എന്ന് പറഞ്ഞ വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഫാൾസ് അപ്പിയറൻസസ്. അപ്പം പുള്ളിക്കാരൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ കാണുന്നതെല്ലാം ഫാൾസ് ആയിരിക്കാം എന്നാണ് പറയുന്നത്. നമ്മൾ ഈ കാണുന്നത്, അനുഭവിക്കുന്നതെല്ലാം, നമ്മുടെ കണ്ണിലൂടെ കാണുന്ന കാര്യങ്ങൾ, തൊടുന്ന കാര്യങ്ങളെല്ലാം ചിലപ്പോൾ ഫോൾസ് അപ്പിയറൻസ് ആയിരിക്കാം. യഥാർത്ഥത്തിൽ ഒരൊറ്റ ട്രൂത്തേ ഉള്ളൂ, ഒറ്റ റിയാലിറ്റിയേ ഉള്ളൂ. എന്താണ്? ഡെത്ത് എന്ന് പറയുന്നത്. അതാണ് ലെറ്റ് ബി ബി ഫിനാലെ ഓഫ് ദ സീം. നമ്മൾ കാണുന്ന കാര്യങ്ങൾ, നമ്മൾ കാണുന്ന നമ്മുടെ ഈ ഫോൾസ് അപ്പിയറൻസസ് എല്ലാത്തിൻ്റെ എൻഡിങ് ആവട്ടെ എന്ന് വെച്ചാൽ ഡെത്ത് എത്തി. ഇൻ അതർ വേർഡ്സ് ലെറ്റ് റിയാലിറ്റി ഡിസ്പെൽ ദ മാജിക് ഓഫ് ഇലൂഷൻസ്. അപ്പോൾ ഈ ഒരു മാജിക് ഓഫ് ഇലൂഷൻസ് ആണ് നമ്മുടെ റിയൽ ലൈഫ്. നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു ലൈഫ് എന്ന് പറയുന്നത് അത് മൊത്തം ഇലൂഷനാണ്. എന്തുവാന്ന് കംപ്ലീറ്റ് ഒരു എന്താ പറയുക, ഇലൂഷൻ ലൈഫാണ് നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നതെന്നാണ് പോയിട്ട് പറയുന്നത്. അതിനെ റിയാലിറ്റി ടേക്ക് ഓവർ ചെയ്യട്ടെ. ഓക്കെ, അതിനെ റിയാലിറ്റി എന്ത് ചെയ്യട്ടെ? റിയാലിറ്റി ഈ മാജിക് ഓഫ് ഇലൂഷനെ ഡിസ്പെൽ ചെയ്യട്ടെ എന്ന് വെച്ചാൽ പുറത്താക്കട്ടെ, അതിനടുത്ത് വെളിക്കളയാൻ പോവുകയാണ് എന്ന് വെച്ചാൽ അവിടുത്തെ റിയാലിറ്റി ഉദ്ദേശിക്കുന്നത് ഡെത്താണ്. ദീസ് റിലേറ്റ്സ് ടു ഡെത്ത്. ദ സ്പീക്കർ ഈസ് എക്സ്പ്രസിങ് ദ വേ ദാറ്റ് ഡെത്ത്. അതാണ് ഡെത്താണ്. എന്ത്? ആസ് ലൈഫ് ഓൺലി റിയൽ സർട്ടനിറ്റി. നമ്മൾ ജീവിതത്തിൽ സത്യമായിട്ടുള്ള ഒരേ ഒരു കാര്യം ഡെത്ത് മാത്രമാണ്. അത് സ്ട്രിപ്സ് അവേ എനി വേൾഡ് ഓഫ് അപ്പിയറൻസ് ദാറ്റ് പീപ്പിൾ മൈറ്റ് കൺസ്ട്രക്ട് ഫോർ ദംസെൽഫ് ഡ്യൂറിങ് ദെയർ എർത്തിലി ലൈഫ്സ്. നമ്മുടെ ഭൂമിയിലുള്ള ജീവിതത്തിൽ നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യുന്നതും നമ്മൾ കാണുന്നതും നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ഇലൂഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ മാജിക് ഓഫ് ഇലൂഷൻ ആണ് അതെന്ന് പോയിട്ട് പറയുകയും അതിനെ ഡെത്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു ഒറിജിനൽ റിയാലിറ്റി, യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യം ടേക്ക് ഓവർ ചെയ്യട്ടെ. അതാണ് ലെറ്റ് ബി ബി ഫിനാലെ ഓഫ് സീം എന്ന് പറയുന്നത്. അടുത്തത് എംപറർ ഓഫ് ഐസ്ക്രീമാണ്. ഈ എംപറർ ഓഫ് ഐസ്ക്രീം എന്ന് പറഞ്ഞ ടേം ഒരു ഓക്സിമോറണാണ്. ഒരു ഓക്സിമോറൺ എന്ന് പറയുന്നത് തൊട്ട് താഴെ ഞാൻ എൻ്റെ ഡെഫിനേഷൻ എഴുതിയിട്ടുണ്ട്. രണ്ട് കോൺട്രാഡിക്ടറി ടേം, അല്ലെങ്കിൽ രണ്ട് കോൺട്രാഡിക്ടറി ഐഡിയാസിനെ ഇൻറ്റൻഷ്യലി ഉദ്ദേശത്തോട് തന്നെ പെയർ ചെയ്തേക്കുന്നു, ഒരു പോയിന്റ് മേക്ക് ചെയ്യാൻ വേണ്ടി. അതാണ് ഓക്സിമോറൺ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു എംപറർ ഓഫ് ഐസ്ക്രീം എന്ന് പറയുന്നത് ഒരു ഓക്സിമോറണാണ്. എംപറേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ല മൈറ്റി ആയിട്ടുള്ള, കിങ്ങിനേക്കാളും വലുതാണ് എംപറേഴ്സ്, ചക്രവർത്തി അല്ലേ. കിങ് എന്ന് വെച്ചാൽ രാജാവ്, ചക്രവർത്തി എന്ന് പറഞ്ഞാൽ ഒരുപാട് രാജ്യങ്ങൾ ഉള്ള വ്യക്തികളാണ് ചക്രവർത്തി. അപ്പോൾ അത്രയും മൈറ്റി ആയിട്ടുള്ള പവറാണ്, പവർഫുൾ ഫിഗേഴ്സാണ്, മൈറ്റിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എംപറർ ഓഫ് ഐസ്ക്രീമിനെ ഇവിടെ ഒരു ജോക്കായിട്ടാണ് പറയുന്നത്. ഒരു ജോക്ക് ടൈറ്റിൽ എന്ന് പറഞ്ഞൊരു തമാശ രൂപേണയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു എംപറർ എന്ന് പറയുമ്പം എന്താണ്? നമ്മൾ ജീവിതമായിട്ട് കമ്പയർ ചെയ്തേക്കണം. ഞാൻ ആദ്യമേ പറയുമ്പോൾ ജീവിതമായിട്ട് കമ്പയർ ചെയ്തേക്കണം. എംപററിൻ്റെ പവറും ഒരു ഇലൂഷനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു ഇലൂഷൻ. ഇവിടെ എംപറർ ഓഫ് ഐസ്ക്രീം എന്ന് പറയുന്ന ഐസ്ക്രീമാണെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളോട് പറഞ്ഞു ജീവിതമാണെന്ന്. അപ്പോൾ ജീവിതമാകുന്ന ഐസ്ക്രീമിൻ്റെ എംപറർ ആണ് ആര്? നമ്മൾ. അപ്പം ജീവിതമാകുന്ന ഐസ്ക്രീമിൻ്റെ എംപറർ ആണ് നമ്മൾ. അപ്പോൾ ആ ജീവിതമാകുന്ന ഐസ്ക്രീം നമ്മൾ എന്ത് ചെയ്യണം? ഒരു എംപറർ ഒരു രാജ്യം ഭരിക്കുന്ന പോലെ തന്നെ വളരെ ആസ്വദിച്ച് നമ്മളത് അനുഭവിക്കണം. ഒരു എംപറർ രാജ്യം ഭരിക്കുമ്പോൾ അയാൾക്ക് എല്ലാ പവറുമുണ്ട്, ജീവിതത്തിൽ നമുക്ക് എല്ലാ പവറും തന്നിട്ടുണ്ട്. ആ പവർ നമ്മൾ ആസ്വദിക്കണം. അപ്പം പക്ഷേ അതൊരു ഇലൂഷൻ ആയിരിക്കാം. നമ്മൾ ഈ മുന്നിൽ കാണുന്നതെല്ലാം ഇലൂഷൻ ആയിരിക്കാം എന്നാണ് വാളസ് സ്റ്റീവൻസ് പറയുന്നത്. നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന കാര്യങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന ജീവിതത്തിലെ സത്യങ്ങൾ, ഇതൊന്നും സത്യമല്ല. യഥാർത്ഥത്തിൽ അവിടെ ഒരു സത്യമേ ഉള്ളൂ. ഏതാണത്? ഡെത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഐസ്ക്രീമിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഐസ്ക്രീം എന്ന് പറയുന്നത് അത് നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ ആ രസം അത് നമ്മൾ ആസ്വദിച്ച് കഴിച്ച് തീർക്കണം, അല്ലെങ്കിൽ അതെന്തു ചെയ്യും? മെൽറ്റായിട്ട് അത് ഒന്നുമില്ലാണ്ടായി പോകും. അപ്പം ഇവിടെയും ജീവിതം അത് തന്നെയാണ്, മെൽറ്റായിട്ട് അങ്ങ് പോകും, റിയാലിറ്റിയിലേക്ക് പോകും. ഓക്കെ, റിയാലിറ്റി ഇവിടെ ഡെത്ത്. ഇവിടെ ഇലൂഷൻ എന്ന് പറയുന്നത് ലൈഫ്, ഇപ്പോൾ ഏകദേശം പിടികിട്ടിയല്ലോ. ഇതാണ് ഈ ഒരു രണ്ട് ലൈൻസാണ് എല്ലാവർക്കും ഭയങ്കര പാടായിട്ട് ഫസ്റ്റായിട്ട് തോന്നുന്നത്, ആദ്യത്തെ ലൈൻസ്. ഓക്കെ, ഇനി ആദ്യത്തെ ലൈൻസിന് നമുക്ക് ഇനി അവസാനം ഒരു വലിയ സമ്മറി പറയുമ്പോഴത്തേക്ക് ഏകദേശമൊക്കെ പിടികിട്ടും നിങ്ങൾക്ക് കേട്ടോ. അടുത്ത ലൈൻസ് 9 to 12 ആണ്. അപ്പോൾ ഇത് രണ്ടാമത്തെ സ്റ്റാൻസിയാണ് കേട്ടോ. ആദ്യത്തെ ലൈൻസിൽ ഈ രണ്ടാമത്തെ ലൈൻസിലെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. സന്തോഷമാകുന്ന കാര്യങ്ങളൊന്നുമല്ല, പ്രിപ്പയർ ചെയ്യുകയായിരുന്നു. അപ്പോൾ ലൈൻസ് 9 to 12 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സ്റ്റാൻസിയാണ്. ഈ സ്റ്റാൻസ എന്ന് പറഞ്ഞ വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് യഥാർത്ഥ ഇറ്റാലിയൻ വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് റൂം എന്നാണ് കേട്ടോ. അങ്ങനെ ഒരു അർത്ഥം കൂടി സ്റ്റാൻസയ്ക്ക് ഉണ്ട്. stanza എന്ന് പറഞ്ഞ വേർഡിൻ്റെ മീനിങ് ഇറ്റാലിയൻ മീനിങ് റൂം എന്നാണ്. പക്ഷേ സ്റ്റാൻസ് എന്ന് പറയുമ്പോൾ രണ്ടർത്ഥമുണ്ട്. ഇവിടെ സ്റ്റാൻസ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് സ്റ്റാൻസിൽ നിന്നും ഈ പോയത്തിൽ പറയുന്നുണ്ട്. ഇവിടെ സെക്കൻഡ് സ്റ്റാൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് റൂം എന്നും കൂടെ ഒരു അർത്ഥമുണ്ട്. ഒരു റൂമിൽ നിന്ന് വേറെ റൂമിലേക്ക് പോയിരിക്കുക. നമ്മൾ ആദ്യം ഒരു റൂമിലായിരുന്നല്ലേ, നല്ല എന്തുവാ ഫ്ലവേഴ്സ് കൊണ്ടുവരുന്ന റൂമിൽ, ഫ്ലവേഴ്സ് എല്ലാം റാപ്പ് ചെയ്യുന്ന ഒരു സെക്ഷനൊക്കെ, അതൊക്കെ ആദ്യത്തെ ഒരു റൂമിൽ നടന്ന കാര്യങ്ങളാണ്. അതിൽ നിന്ന് അടുത്ത റൂമിലോട്ട് നമ്മൾ വരികയാണ്, സെക്കൻഡ് സ്റ്റാൻസിലേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെയും ഒരു സ്പീക്കറിൻ്റെ ഇൻസ്ട്രക്ഷനാണ് പറയുന്നത്. സെക്കൻഡ് സ്റ്റാൻസിനെയും ഒരു ഇൻസ്ട്രക്ഷനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പറഞ്ഞു സ്പീക്കർ കമാൻഡ് ചെയ്യുകയാണ്, ടു കോൾ, ടു ബിഡ്, ടു ലിറ്റ്, ടു ലെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ കമാൻഡ് ചെയ്യുകയാണ് ആദ്യ സ്റ്റാൻസിൽ. ഇവിടെ അതിൻ്റെ ഒരു പ്രസൻസ് നമുക്ക് കാണാം. ഇവിടെ നമുക്ക് എന്താ പറയുന്നത്, പീപ്പിൾ, യു ക്യാൻ സി ദ പീപ്പിൾ ഇൻ ദ റൂം, ഡ്രസ്സർ ഡോർ ഓപ്പണിംഗ് ആൻഡ് ദിസ് ഷീറ്റ് എംബ്രോയിഡ് ബൈ ദ വുമൺ ഹെർസെൽഫ് ബീങ് പ്ലേസ്ഡ് കോയ്റ്റ്ലി ഓവർ ഹെർ ഫേസ്. നമുക്ക് അവിടെ ഒരു ഡ്രസ്സർ ഡോർ കാണാൻ പറ്റുന്നുണ്ട്. ഒരു ഡ്രസ്സർ ഡോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്തുവാ നല്ല വീട്ടിലൊക്കെ, അതായത് പൊതുവേ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഈ കബ്ബോർഡ് പണിഞ്ഞ് വെക്കത്തില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ കബ്ബോർഡ്, ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് കബ്ബോർഡൊക്കെ പണിഞ്ഞ് വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രോയർ എന്നൊക്കെ പറയുന്ന പോലെ എന്താ രണ്ട് മൂന്ന് ഡ്രോയേഴ്സ് വെച്ചിട്ട് അതിന് ഒരു കണ്ണാടി വെക്കുക. അപ്പം അതാണ് ഈ ഡ്രസ്സർ എന്ന് പറയുന്നത്. അപ്പോൾ അത് പണ്ട് കാലഘട്ടത്തിൽ യൂറോപ്യൻസിലും അല്ലെങ്കിൽ അമേരിക്കൻസിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ ഇടയ്ക്കാണ് കറന്നു വന്നിരിക്കുന്നത്. അപ്പോൾ സ്പീക്കർ ഇവിടെ ആവശ്യപ്പെടുകയാണ് ആ പീപ്പിളിനോട് പറയുകയാണ്, ആ ഡ്രസ്സറിൻ്റെ അകത്ത് നിന്ന്, ആ ഡ്രസ്സർ ഡോറ് രണ്ട് മൂന്ന് ഗ്ലാസ് നോബ്സ് എന്ത് പറയുന്നത് മിസ് ചെയ്യുന്നുണ്ട്. നോബ് എന്ന് പറഞ്ഞാൽ പിടി എന്നാണ് അർത്ഥം കേട്ടോ. അപ്പം ഈ ഡ്രസ്സറിൽ ഡ്രോയേഴ്സ് ഉണ്ട്, അതിൻ്റെ പിടി അതിനെ മിസ് ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ആ ഡ്രസ്സർ ഡോറിൻ്റെ അകത്ത് നിന്ന് എന്തെടുക്കുക, ഈ വുമൺ തുന്നി വെച്ച എംബ്രോയിഡ് ചെയ്ത ആ ഒരു തുണി എടുത്ത്, ഈ വുമൻ്റെ മണ്ടയിൽ എന്ത് ചെയ്യുക, പ്ലേസ് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു ഗ്ലാസ് നോബ്സിൻ്റെ എന്താ പറയുക മിസ്സിങ് ഉണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അവിടെ എല്ലാം ഒരു പോവർട്ടിയാണ്, ഐഡിയ ഓഫ് പോവർട്ടി, ഒരു ദാരിദ്ര്യത്തിൻ്റെ കാര്യമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ ഗ്ലാസ് നോബ്സൊക്കെ മിസ് ചെയ്തിട്ടുണ്ട്. കാരണം അവിടെ ഇതൊക്കെ തിരിച്ചത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ പൈസ കാണത്തില്ലായിരിക്കും, ആ പൂവർ വുമണിന് പൈസ കാണത്തില്ലായിരിക്കും. ഇവിടെ ഡീൽ എന്ന് പറഞ്ഞൊരു ടേം പറയുന്നുണ്ട്. ഡീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചീപ്പർ പൈൻവുഡാണ്. വളരെ വില കുറഞ്ഞ ചീപ്പായിട്ടുള്ള പൈൻവുഡ് വെച്ചാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്, ആ ഡ്രസ്സർ ഉണ്ടാക്കിയിരിക്കുന്നത്, ആ ഒരു കബോർഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ കബോർഡിൻ്റെ അകത്ത് നിന്ന് എന്ത് ചെയ്യുക, ഈ വുമൺ ഉണ്ടാക്കിയ ഈ എംബ്രോയിഡ് ചെയ്ത ഈ ഒരു തുണിയെടുത്ത് വുമണിനെ മൂടുക എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ ലൈൻസ് 9 to 12 പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ലൈൻസിലേക്ക് പോകാം. 13 to 14 ആണ് അടുത്ത ലൈൻസ്. 13 to 14 ആണ്. യു ആർ ബ്രോഡ് ബാക്ക് ടു എർത്ത് ആൻഡ് ഫിസിക്കൽ റിയാലിറ്റി ടു ദ നെക്സ്റ്റ് 2 ലൈൻസ്. നമ്മൾ തിരിച്ച് ഭൂമിയിലേക്ക് വരികയാണ്. ഭൂമിയുടെ ഫിസിക്കൽ റിയാലിറ്റിയെ പറ്റിയാണ് അടുത്ത 2 ലൈൻസിൽ പറയുന്നത്. ഒന്നുമില്ലടേ, ദ ഡിസീസ്ഡ് വുമൻസ് ഹോണി ഫീറ്റ് ആർ സ്റ്റിക്കിംഗ് ഔട്ട് ബിക്കോസ് ദ ഷീറ്റ് ഈസ് ടു സ്മോൾ, ബട്ട് ഡോണ്ട് വറി, ദേ വിൽ ബി എ സ്ട്രോങ് റിമൈൻഡർ ഓഫ് ഹർ ഡെത്ത് ആൻഡ് റീഇൻഫോഴ്സ് ദ ഫാക്ട് ദാറ്റ് ആസ് എ ഡെഡ് പേഴ്സൺ ഷീ നോസ് നത്തിങ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മരിച്ചു കിടക്കുന്ന വുമൻ്റെ ഹോണി ഫീറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് കഠിനമായ അല്ലെങ്കിൽ എന്താ പറയുന്നത് ശൂന്യമായ ഫീറ്റ് എന്നൊക്കെ പറയും. ഹോണിയുടെ വേറെ അർത്ഥം എന്താ പറയുക, കാമാസക്തി എന്ന് പറഞ്ഞൊരു അർത്ഥമുണ്ട്. ആ അർത്ഥമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ പുറത്തേക്ക് തള്ളി നിൽക്കുക അല്ലെങ്കിൽ കഠിനമായി പുറത്തേക്ക് തള്ളി നിൽക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഷീറ്റ് മണ്ടയിൽ പുതപ്പിച്ചപ്പോഴത്തേക്ക് ആ ഷീറ്റ് ചെറുതാണ്. ചെറുതായതുകൊണ്ട് തന്നെ ഇത് എന്താ, ഈ കൽപ്പാദങ്ങൾ പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ്. പക്ഷേ അത് കുഴപ്പമില്ലെന്നാണ് ആര് പറയുന്നത്, ഈ കമാൻഡ് ചെയ്ത ഈ സ്പീക്കർ പറയുന്നത്. കുഴപ്പമില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആ കാല് എന്ന് പറയുന്നത് ഒരു റിയാലിറ്റിയാണ്, ഒരു സ്റ്റാർക്ക് റിയാലിറ്റിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യാഥാർത്ഥ്യമാണ്. അവർ ഇപ്പം ആ മരണമാണ് യാഥാർത്ഥ്യം എന്ന് പലപ്പോഴും പോയിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന അതിൻ്റെ ഒരു സിമ്പലാണെന്നാണ് പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? Strong, they will be because the sheet is too small, but don't worry, there will be a strong remainder of her death. അവരുടെ മരണത്തിന് ഒരു തെളിവാണ് ആ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഹോണി ഫീറ്റ് എന്ന് വെച്ചാൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഫീറ്റ് എന്ന് പറയുന്നത്. Reinforce the fact that as a dead person she knows nothing. അപ്പോൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വിഷയമല്ല, എന്താ പറയുന്നത്, അത് ഒരു സിമ്പിൾ റിഫ്ലക്ഷൻ മാത്രമാണ്, ഡെത്തിൻ്റെ ഒരു സിമ്പിൾ റിഫ്ലക്ഷൻ മാത്രമാണ്. അതുകൊണ്ട് മാത്രമല്ല അവർക്ക് അറിയത്തില്ലല്ലോ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയും വിഷമിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഈ കോൾഡ്, ഡെഡ്, ഡംപ് എന്നൊക്കെ പറഞ്ഞ ടേംസ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കോൾഡ് എന്ന് പറഞ്ഞാൽ ഡെഡ്, പിന്നെ ഡംപ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡംപ് എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയത്തില്ല, കോൾഡ് എന്ന് പറഞ്ഞാൽ അവർ ഡെഡായി. എന്നിട്ട് സ്പീക്കർ കുറച്ചുകൂടെ പറയുകയാണ്, സ്പീക്കർ ഈസ് ടെല്ലിങ് അസ് ദാറ്റ് എവരി വൺ ഇൻ ദ റൂം, നമ്മളോടും പറയുകയാണ്, ആ റൂമിലുള്ള എല്ലാ വ്യക്തികളോടും പറയുകയാണ് ഡെത്ത് എന്ന് പറയുന്നത് കോൾഡാണ്, ഈവൻ അഗ്ലിയാണ്, അവസാനമാണ്. ഡെത്ത് എന്ന് പറയുന്നത് ഒരു റിയാലിറ്റിയാണ്, അത് കോൾഡായിരിക്കും, അവസാനമാണ്. പിന്നെ ഡംബ് എന്ന് പറയുന്നത് നമ്മൾ പറയും ആ ലേഡിയെ പറ്റി പറഞ്ഞതായിരിക്കാം, എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേഡിക്ക് അറിയത്തില്ലല്ലോ ഇത് നമ്മൾ ഇത്രയും കവർ ചെയ്തോളൂ, ഹോണി ഫിറ്റ് വെളിയിലൊക്കെ ഇങ്ങനെ തള്ളി നിൽപ്പുണ്ടെന്ന് ലേഡിക്ക് അറിയത്തില്ലല്ലോ. അടുത്ത ലൈൻസ് 15 to 16 ആണ്. അപ്പോൾ സ്റ്റാൻസ 1 ലാസ്റ്റ് 2 ലൈന് നമ്മൾ ഒരുപാട് ഡിസ്ക്രൈബ് ചെയ്തതാണ്, അതൊരു ഫിലോസഫിക്കൽ എലമെൻ്റ് അല്ലെങ്കിൽ ഫിലോസഫിക്കൽ കീ ആണ് അതിൽ നമ്മൾ പറഞ്ഞു തരുന്നത്. അടുത്തതിൽ ഈ ഒരു കാര്യം അത് ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്. അടുത്ത ലാമ്പ് അഫിക്സ് ഇറ്റ്സ് ബീം, ദ ഓൺലി എംപറർ ഈസ് ദ എംപറർ ഓഫ് ഐസ്ക്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാളസ് സ്റ്റീഫൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ ഇമാജിനേഷൻ എന്ന് പറയുന്നത് ഒരു ലൈറ്റാണ്, ഇമാജിനേഷൻ എന്ന് പറയുന്നത് ഒരു ലൈറ്റാണ്. ഓക്കെ, കറക്റ്റായിട്ട് കേട്ടിരിക്കുക. ഇമാജിനേഷൻ എന്ന് പറയുന്നത് ലൈഫാണ്, ഇമാജിനേഷൻ എന്ന് പറയുന്നത് ലൈറ്റാണ്, ഇമാജിനേഷൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് എന്താ പറയുന്നത് ലൈഫ് തന്നെയാണ്. അവിടെ ആ ലാമ്പ് എന്ന് പറയുന്നത്, ലാമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഫക്ട്സ് ഇറ്റ്സ് ബീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പ്രകാശമാർന്ന് വെക്കുക, പ്രകാശം ഇങ്ങനെ പ്രകാശത്തോടെ വെക്കുക എന്ന് പറയുന്നത് ഈ ലാമ്പും അതിൻ്റെ ബീമും ഒരു ഇമാജിൻഡ് ലൈഫാണ് എന്ന് പറഞ്ഞാൽ ഇലൂഷൻ, നമ്മൾ പറഞ്ഞാൽ ഇലൂഷൻ. അതിൻ്റെ ഉദ്ദേശം, ലാമ്പിൻ്റെ ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ ഒരു വിളക്കിൻ്റെ ഉദ്ദേശം എന്താണ്, ഈ ഡാർക്കർ സൈഡിനെ റിഫ്ലക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡാർക്കർ സൈഡിനെ ലൈറ്റ് ആക്കുക എന്ന് പറഞ്ഞാൽ മങ്ങി നിൽക്കുന്ന ഭാഗത്തെ അല്ലെങ്കിൽ ഡാർക്കായിട്ട് കിടക്കുന്ന ഭാഗത്തെ തിളക്കുക, തിളക്കി അല്ലെങ്കിൽ തിളങ്ങി നിൽക്കിപ്പിക്കുക, സോറി നിൽക്കിപ്പിക്കുകയല്ല, തിളങ്ങി നിർത്തുക. ഓക്കെ, അപ്പോൾ ആ ലാമ്പ് എന്ന് പറയുന്നത് എന്താ പറയുന്നത് ഇമാജിൻഡ് ലൈഫാണ്, അതിൻ്റെ ആ ബീം എന്ന് പറയുന്നത് ഇമാജിൻഡ് ലൈഫാണ്. ലാമ്പിൻ്റെ ഉദ്ദേശം തന്നെയാണ് ലൈഫിൻ്റെ ഉദ്ദേശം. ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ ഡാർക്ക്, നമ്മുടെ എക്സിസ്റ്റൻസിൻ്റെ നിലനിൽപ്പിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടുപിടിക്കുകയാണ് ഈ ലൈഫിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ലൈഫിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇവിടെ ലാമ്പിൻ്റെ അതിൻ്റെ ബീമിനെയും എല്ലാം ലൈഫുമായിട്ട് കമ്പയർ ചെയ്തേക്കാണ്. അപ്പം ലാമ്പിൻ്റെ ഉദ്ദേശം തന്നെയാണ് ലൈഫിൻ്റെ ഉദ്ദേശം. നമ്മൾ ജനനം തൊട്ട് മരണം വരെ നമ്മുടെ ഉദ്ദേശം, നമ്മൾ എന്തിനാണ് ജീവിച്ചത്, ഭൂമിയിൽ എന്തിനാണ് ജീവിക്കുന്നത്, പല ഭാഗങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, ഇതൊക്കെയാണ് പുള്ളിക്കാർ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ എക്സിസ്റ്റൻസിൻ്റെ അർത്ഥം കണ്ടുപിടിക്കുക. ഒരു ലാമ്പ് അതിൻ്റെ ഡാർക്കർ സൈഡിനെ വെളിച്ചമാക്കുന്നത് പോലെ നമ്മുടെ ലൈഫ് എന്ത് ചെയ്യുക, നമ്മൾ അതിൻ്റെ ഡാർക്കർ സൈഡ് നമ്മൾ വ്യക്തമാക്കണം അല്ലെങ്കിൽ കണ്ടുപിടിക്കണം. വീണ്ടും പറയുകയാണ് ദ ഓൺലി എംപറർ ഈസ് ദ എംപറർ ഓഫ് ഐസ്ക്രീം, ദ ഓൺലി എംപറർ ഈസ് ദ എംപറർ ഓഫ് ഐസ്ക്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പേ പറഞ്ഞ അതേ അർത്ഥം തന്നെ. എംപറർ എന്ന് ഐസ്ക്രീം എന്ന് പറഞ്ഞാണ്, ഐസ്ക്രീം എന്ന് പറയുന്നത് എന്താ എഫിമെറൽ എസ് ആണ്, ഇറ്റ്സ് മെൽറ്റ് എവേ. എഫിമെറൽ എന്ന് വെച്ചാൽ നശ്വരമായ എന്ന് വെച്ചാൽ മരണമുള്ളത്. അത് ഐസ്ക്രീം എന്താണ് മോർട്ടലാണ്, അതിന് മരണമുണ്ട്, അത് മെൽറ്റ് എവേ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിനെ ഐസ്ക്രീമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എന്താണ്, അത്രയേറെ പ്രഷ്യസ് ആണ്, അത്രയേറെ എന്താ പറയുന്നത് ഡെലീഷ്യസ് ആണ്, അട്രാക്റ്റീവ് ആണ്. നമ്മളതിനെ എക്സ്പ്ലോർ ചെയ്യണം, നമ്മുടെ എക്സിസ്റ്റൻസിൻ്റെ എക്സിസ്റ്റൻസിൻ്റെ അർത്ഥം നമ്മൾ കണ്ടുപിടിക്കണം. ഇതൊക്കെയാണ് ഈ 2 ലൈൻസിലും പറയുന്നത്. അപ്പോൾ ലാമ്പിനെ ഉദ്ദേശിക്കുന്നത് ഇമാജിൻഡ് ലൈഫിനെയാണ്. ലാമ്പ് വെളിച്ചം നൽകുന്ന പോലെ, ഡാർക്കർ സൈഡിനെ വെളിച്ചമാക്കുന്ന പോലെ, ആ ഡാർക്കർ സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കാത്ത നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥമാണ്. ആ അർത്ഥത്തെ നമ്മൾ ഒരു ലാമ്പ് കാണിക്കുന്ന പോലെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കണം. അതല്ല ഇവിടെ ഇന്റേണൽ ഫിലോസഫിക്കൽ മീനിങ് പറയുന്നത്. അവിടെ ആ ലേഡിയോട് കാണിക്കുക, അവിടെ ലാമ്പ് കത്തിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ ലേഡിയോട് കാണിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇവിടുത്തെ ഫിലോസഫിക്കൽ മീനിങ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ 15 to 16 നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇച്ചിരി പാടാണ് ഇത് മനസ്സിലാക്കിയെടുക്കാൻ. ഓക്കെ അടുത്തത് നമ്മുടെ ഇതിൻ്റെ ഒരു സമ്മറിയാണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമ്മൾ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് പറഞ്ഞു നോക്കാം. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു നോക്കാം. ദ എംപറർ ഓഫ് ഐസ്ക്രീം ഈസ് വൺ ഓഫ് ദി വാളസ് സ്റ്റീവൻസ് മോസ്റ്റ് ഫേമസ് ആൻഡ് മോസ്റ്റ് നൊട്ടോറിയസ്ലി ആംബിഗസ് പോയം. എംപറർ ഓഫ് ഐസ്ക്രീം എന്ന് പറയുന്നത് വാളസ് സ്റ്റീവൻസിൻ്റെ എന്താണ് ഫേമസ് ആയിട്ടുള്ള, നൊട്ടോറിയസ് ആയിട്ടുള്ള, ആംബിഗസ് എന്ന് പറഞ്ഞാൽ അവ്യക്തം അല്ലെങ്കിൽ 2 തരത്തിലുള്ള അർത്ഥങ്ങൾ ഉള്ള എന്നൊക്കെ നമുക്ക് വിളിക്കാൻ വേണമെങ്കിൽ. അപ്പം അങ്ങനത്തെ ഉള്ളൊരു പോയമാണ് ഏതാണ്, വാളസ് സ്റ്റീവൻസിൻ്റെ അത്തരത്തിലുള്ള പോയമാണ് എംപറർ ഓഫ് ഐസ്ക്രീം എന്ന് പറയുന്നത്. ഇറ്റ്സ് ഹാർഡ് ടു പിൻ ഡൗൺ ദ പോയംസ് തീംസ് പ്രിസൈസ്ലി. നമ്മൾ ആദ്യമേ പറയില്ലായിരുന്നു ഇതിൻ്റെ ഒരു തീം ഭയങ്കര പാടാണ് കണ്ടുപിടിക്കാൻ, ഹാർഡ് ടു പിൻ ഡൗൺ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടഫാണ്, കോംപ്ലക്സ്, ഭയങ്കര ടഫാണ്. ഇതിൻ്റെ ഒരു തീം, യഥാർത്ഥ തീം കണ്ടുപിടിക്കാൻ ഭയങ്കര ടഫാണ്. അപ്പം ഇൻഡീഡ് ദാറ്റ്സ് പ്രോബ്ലി ഡെലിബറേറ്റ് ഓൺ സ്റ്റീവൻസ് പാർട്ട്. ഓക്കെ, അപ്പം but the poem definitely presented juxtaposition between the way things appear to be and way things actually are. അപ്പം ഈ ഒരു പോയം എന്താണ്, പ്രസൻസ് ജസ്റ്റ് അപ്പോസിഷൻ. ജക്സ്റ്റപോസിഷൻ എന്ന് പറഞ്ഞാൽ തൊട്ട് താഴെ തന്നെ മീനിങ് തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങൾ പറയുന്നു, സൈഡ് ബൈ സൈഡായിട്ട് രണ്ട് കാര്യങ്ങൾ ഓതർ പറയുന്നതാണ് ജക്സ്റ്റപോസിഷൻ എന്ന് പറയുന്നത്. ആ രണ്ട് കാര്യങ്ങൾ ഏതെന്നാൽ വേ തിങ്സ് ആക്ച്വലി അപ്പിയർ ടു ബി, നമ്മൾ കാണുന്ന കാര്യങ്ങളും യഥാർത്ഥ കാര്യങ്ങളും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ ലൈഫും ഡെത്തും തമ്മിലുള്ളൊരു ഡിഫറൻസ്, ഇലൂഷനും റിയാലിറ്റിയും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. അപ്പം ഇത് നമ്മൾ തൊട്ടുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇൻഡീഡ് ദ ഡെലിബറേറ്റ് ഓൺ സ്റ്റീവൻസ് പാർട്ട്. ഡെലിബറേറ്റ് എന്ന് വെച്ചാൽ മനഃപൂർവ്വം കരുതിക്കൂട്ടിയാണ് പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഇത്തരത്തിൽ ഈ ഒരു പോയം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. രണ്ട് കാര്യങ്ങൾ, രണ്ട് വ്യത്യസ്തകരമായിട്ടുള്ള കാര്യങ്ങൾ പുള്ളിക്കാരൻ പറയുന്നു. ദ മിസ്റ്റീരിയസ് സ്പീക്കർ ഓഫ് ദ പോയം സീംസ് ടു കൺസ്ട്രക്ട് ആൻ ആർഗ്യുമെന്റ് ഇൻ ഫേവർ ഓഫ് അക്നോളജിങ് റിയാലിറ്റി ഇൻക്ലൂഡിംഗ് ദ ഫൈനാലിറ്റി ഓഫ് ഡെത്ത് ഓർ ബീങ് ഡിസീവ്ഡ് ബൈ ഇലൂഷണറി അപ്പിയറൻസസ്. ഒന്നുമില്ലടേ, നമ്മളിപ്പോൾ പറഞ്ഞ ഡെത്തിൻ്റെയും റിയാലിറ്റിയുടെയും ഇലൂഷണറി അപ്പിയറൻസിൻ്റെയും കാര്യമാണ് പുള്ളിക്കാരൻ പറയുന്നത്. പുള്ളിക്കാരൻ ഒരു ആർഗ്യുമെൻറ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ്, റിയാലിറ്റി എന്താണ്, ഇലൂഷണറി അപ്പിയറൻസ് എന്താണ്. ഇലൂഷണറി അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ലൈഫിൻ്റെ കാര്യങ്ങൾ, റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഡെത്താണ് യഥാർത്ഥ റിയാലിറ്റി, ഫൈനാലിറ്റി ഓഫ് ദ ഡെത്ത്. അതാണ് പുള്ളിക്കാരൻ അതിൽ പറയുന്നത്, ആ പോയത്തിൽ പറയുന്നത്. സോ ആദ്യത്തെ സ്റ്റാൻസിൽ ദ പോയം ടേക്സ് പ്ലേസ് അറ്റ് എ വേക്ക് ഓർ എ ഫ്യൂണറൽ വിത്ത് പ്രിപ്പറേഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ വാട്ട് അപ്പിയേഴ്സ് ടു ബി സമൺസ് ഹോം. ആ പോയം നടക്കുന്നത് ഒരു വേക്കിലാണ്, അല്ലെങ്കിൽ ഒരു ഫ്യൂണറൽ ചടങ്ങാണ്, ശവസംസ്കാര അല്ലെങ്കിൽ ഒരു ശവസംസ്കാര ചടങ്ങിലാണ്. സോ ഒരു ഫ്യൂണറലാണ് ആ ഒരു പോയം ടേക്സ് പ്ലേസ് ചെയ്യുന്നത്. അത് നടക്കുന്നത് ആ സ്ഥലം എന്ന് പറയുന്നത് ആരുടെയോ ഏതോ ഒരു വ്യക്തിയുടെ വീട്ടിലാണ് ഈ ഒരു ഫ്യൂണറൽ ചടങ്ങ് നടക്കുന്നത്. ആദ്യത്തെ സ്റ്റാൻസയിൽ റിച്വലിസ്റ്റിക് പ്രിപ്പറേഷൻ ആണ്, അതായത് സെറിമണിക്ക് വേണ്ടിയുള്ള ഈ ഒരു ഫ്യൂണറൽ സെറിമണിക്ക് വേണ്ടിയുള്ള മതപരമായിട്ടുള്ള അല്ലെങ്കിൽ ആ ചടങ്ങുകളാണ് അവിടെ ചെയ്യുന്നത്. രണ്ടാമത്തെ സ്റ്റാൻസയിൽ ഒരു ഡെഡ് ബോഡി എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നാണ് രണ്ടാമത്തെ സ്റ്റാൻസയിൽ പറയുന്നത്. അതൊരു ആ ഡെഡ് ബോഡി എന്ന് പറയുന്ന ഒരു ഓൾഡ് വുമൻ്റെ ഡെഡ് ബോഡിയാണ്. രണ്ട് സെക്ഷനിലും രണ്ട് സ്റ്റാൻസിലും അല്ലെങ്കിൽ രണ്ട് റൂമിലും ബീയിങ് സീമിങ്ങും ആണ് പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ റിയാലിറ്റിയും അപ്പിയറൻസുമാണ് പുള്ളിക്കാരൻ ഈ രണ്ട് സെക്ഷനിലും പറയുന്നത്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, സ്പീക്കർ പറയുന്നു വെഞ്ചസിൻ്റെ കൂടെ പറയുന്നു. വെഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലേഡീസ്, ഫീമെയിൽ സെർവൻറ്റ് അല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ സിംപ്ലി ഗേൾസ്, ഏത് തരം അർത്ഥം വേണമെങ്കിലും അതിന് നമ്മൾ വ്യാഖ്യാനിക്കാം. ഓക്കെ, ഫീമെയിൽ സെർവൻ്റ് ആവട്ടെ അല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്നായിരിക്കും പുള്ളിക്കാരൻ വിളിച്ചത്, അല്ലെങ്കിൽ സിംപ്ലി ഗേൾസ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു സിംപ്ലി ഗേൾസ്, എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്, ഗേൾസിനായിരിക്കും ഉദ്ദേശിച്ചത്. കാരണം അവിടെ ബോയ്സിനെ പറ്റി പറയുന്നതുകൊണ്ട് ഗേൾസിനായിരിക്കും. പൊതുവെയുള്ള ഗേൾസിനോട് പറയുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇടുക, എന്നിട്ട് എന്ത് ചെയ്യുക, ആൻഡ് ഫ്ലവേഴ്സ് കൊണ്ടുവരാൻ പറയുകയാണ്. എങ്ങനെ ലാസ്റ്റ് മന്ത് ന്യൂസ് പേപ്പറിലുള്ള ഫ്ലവേഴ്സ് കൊണ്ടുവരാൻ പുള്ളിക്കാരൻ പറയുകയാണ്. എന്നുവെച്ചാൽ പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നത് ഇലൂഷണറി അപ്പിയറൻസിൽ നിന്ന് റിയാലിറ്റിയെ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഇലൂഷണറി അപ്പിയറൻസ് എടുത്ത് സ്ട്രിപ്പ് ചെയ്ത് കളയുക, എടുത്ത് ദൂരെ കളഞ്ഞിട്ട് റിയാലിറ്റിയെ കൊണ്ടുവരാനാണ് പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ വുമൺ ഷുഡ് ഡ്രസ് ഇൻ എ വേ ദാറ്റ് ഈസ് സംഹൗ ഡിഫറെൻറ്റ് ആൻഡ് ഫ്ലവേഴ്സ് സിമിലർ ഡോണ്ട് റിക്വയർ ഫാൻസി റിബൺസ് ഓർ റാപ്പിംഗ് പേപ്പർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വുമൻസിൻ്റെ കൂടെ പറയാം, നിങ്ങൾ ഭയങ്കര എന്താ പറയുക, ഘോരമായിട്ടൊന്നും ഡ്രസ്സ് ഇതൊന്നും ധരിക്കേണ്ട, ഭയങ്കര ഫോമലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് കൊണ്ടുവരിക. അതുപോലെ ഫ്ലവേഴ്സിന് ഫാൻസി റിബണോ അല്ലെങ്കിൽ റാപ്പിംഗ് പേപ്പറോ ഒന്നും വേണ്ട, സാധാ ഒരു ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞുകൊണ്ട് ഫ്ലവേഴ്സ് വരിക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിയാലിറ്റിയെ ഫേസ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര ആഡംബരമായിട്ട് പോകേണ്ട ആവശ്യമില്ല, സാധാരണ നോർമലായിട്ട് പോവുക. ഇൻഫാക്ട് ദ ഫ്ലവേഴ്സ് കവറിങ് മൈറ്റ് ഈവൻ ബി തോട്ട് ആസ് ആക്ച്വലി ക്യാപ്ചറിങ് റിയാലിറ്റി. ഫ്ലവേഴ്സ് അവിടെ എന്താണ്, ഒരു റിയാലിറ്റിയാണ് കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ആക്ച്വൽ ഇവൻസ്. ന്യൂസ് പേപ്പർ യഥാർത്ഥതരമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്, യാഥാർത്ഥ്യമാണ് ന്യൂസ് പേപ്പറും ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ ന്യൂസ് പേപ്പർ എടുത്ത് നോക്കിയാൽ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളല്ലേ അതിൽ കിടക്കുന്നത്, ദൈനംദിനം നടക്കുന്ന കാര്യങ്ങളാണ് കിടക്കുന്നത്. അല്ലാതെ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം സിനിമാസ് അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഇൻസ്റ്റഗ്രാം റീൽസോ ടിക്ടോക്ക് പോലുള്ള വീഡിയോസൊന്നും യാഥാർത്ഥ്യമായിട്ട് നടക്കുന്ന കാര്യങ്ങളല്ല അല്ലേ. അപ്പം അതുപോലെ തന്നെയാണ് ഈ ഒരു ഫാൻസി റിബൺസും ഉദ്ദേശിക്കുന്നത്. ഫാൻസി ആയിട്ട് ആഡംബരം ആയിട്ട് നമ്മൾ കാണിക്കുന്നത്, നമ്മൾ വലിയ കാറ് മേടിക്കുന്നു, വലിയ ബംഗ്ലാവ് മേടിക്കുന്നു, ഇതൊക്കെ കടം മേടിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും പലരും മേടിക്കുന്നത്. ഇതൊക്കെ ഒന്നും റിയാലിറ്റി അല്ല. നമ്മൾ ചിലപ്പോൾ വീഡിയോയിലൂടെ ഒരാൾ വലിയ കാറൊക്കെ ഓടിച്ചുകൊണ്ട് പോകുന്നു, നമ്മൾ വിചാരിക്കും അവന് ഏറ്റവും വലിയ കാറുണ്ട്, പക്ഷേ അത് റിയാലിറ്റി ആയിരിക്കത്തില്ല. അവൻ ചിലപ്പോൾ കൂട്ടാൻ്റെ കാറായിരിക്കും എടുത്തുകൊണ്ട് വരുന്നത്. അതൊന്നും റിയൽ അല്ല, ഫാൻസി റിബൺസ് ഒന്നും റിയൽ അല്ല, റാപ്പിംഗ് പേപ്പർ ഒന്നും റിയൽ അല്ല. നമ്മൾ ഫ്ലവേഴ്സ്, ഭൂമിയിലുണ്ടാകുന്ന ഫ്ലവേഴ്സ് റിയലാണ്. ഓക്കെ, ന്യൂസ് പേപ്പർ ആക്ച്വൽ ഈവൻസ് റെപ്രസെൻറ്റ് ചെയ്യുന്ന, യാഥാർത്ഥ്യപരമായിട്ടുള്ള ഈവൻസ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ന്യൂസ് പേപ്പർ എന്താണ് റിയലാണ്. അപ്പം അതുപോലെ ഡ്രസ്സുകൾ എന്താ പറയുക, ഫാൻസി ആയിട്ടുള്ള ഡ്രസ്സൊന്നും വേണ്ട, സാധാരണ ഡ്രസ്സൊക്കെ തന്നെ മതി. അതാണ് പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അങ്ങനെ പുള്ളിക്കാരൻ ചെയ്യാൻ സ്പീക്കർ ഇങ്ങനെ ഡ്രസ്സ് ചെയ്യാനും ഇങ്ങനെ വന്നാൽ മതി എന്ന് പറയുന്നതിന് കാരണം എന്തെന്നാൽ നമ്മൾ റിയാലിറ്റി ഫേസ് ചെയ്യാനാണ് ഇപ്പോൾ പോകുന്നത്. അവിടെ റിയാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഡെത്തിനെയാണ്. ഓക്കെ, ഡെത്തിനെ ഫേസ് ചെയ്യാൻ നമ്മൾ പോകുമ്പോൾ റിയലായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു റിയാലിറ്റി ഉള്ളൂ, അത് ഡെത്താണ്. അതിനെ ഫേസ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഒരു തരത്തിലുള്ള ആഡംബരവും അല്ലെങ്കിൽ ഇത്രയും ഒരു ഡ്രസ്സിങ് തിങ്സ് ഇങ്ങനെ ഭയങ്കര ബെറ്ററായിട്ട് ഡ്രസ്സ് ചെയ്യേണ്ട ഒരു ബെനിഫിറ്റും അവിടെ ഇല്ല, ഒരു റിയൽ ബെനിഫിറ്റും ഇല്ല, എസ്പെഷ്യലി ഇൻ ദ ഫേസ് ഓഫ് ഡെത്ത് ദാറ്റ് വി ആർ ഫേസിങ്. ഓക്കെ, അപ്പം ഇതൊരു പിന്നെ പുള്ളിക്കാരൻ പറയുകയാണ് ഇത് എവിടെയാണ് നടക്കുന്നത്, ഒരു ഫ്യൂണറൽ ഹോമിലാണ് അല്ലെങ്കിൽ ഒരു വേക്കിലാണ്. വേക്കും ഫ്യൂണറലും സെയിം അർത്ഥം തന്നെയാണ്. ഓക്കെ, ഞാൻ പെട്ടെന്ന് ഓടിച്ചു പോവുകയാണ് കാരണം ഈ ഒക്കെ കാര്യങ്ങളെല്ലാം നമ്മൾ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ നല്ല വ്യക്തമായിട്ട് പറയുന്നതാണ്. അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് സമ്മറി വൈസ് ആയിട്ട് നമ്മൾ ഒന്ന് കൂട്ടിയിണക്കി പറയുകയാണ്, അതുകൊണ്ടാണ് ഓടിച്ച് പോകുന്നത്. ഓക്കെ, സമ്മറി മാത്രം ഈ സ്കിപ്പ് ചെയ്ത് വരുന്ന ഒരു ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനും കാണുക. വീഡിയോയിൽ സമ്മറി മാത്രം നോക്കി വരുന്ന ഒരു ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ കണ്ടാൽ കുറച്ചുകൂടെ പതുക്കെ നല്ലതായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ദിസ് ഐഡിയ സ്ട്രെങ്തൻഡ് ബൈ ദ ലാസ്റ്റ് 2 ലൈൻസ് ഓഫ് ദിസ് ഫസ്റ്റ് സ്റ്റാൻസ. ഈ വക കാര്യങ്ങൾ, ഈ ഒരു റിയാലിറ്റിയുടെ കാര്യങ്ങൾ, ഈ ഒരു ഇല്യൂഷൻ്റെ കാര്യങ്ങൾ എല്ലാം ലാസ്റ്റ് ആ ഫസ്റ്റ് സ്റ്റാൻസിലെ 2 ലൈൻസിൽ അവസാനം പറയുന്നുണ്ട്. ഈ സെയിം കാര്യം നമ്മൾ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനിൽ എടുത്ത് കണ്ടതാണ്. ലെറ്റ് ബി ഫിനാലെ ഓഫ് സീമ ദ ഓൺലി എംപ്രസ് ദ എംപ്രോ ഓഫ് ഐസ്ക്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആദ്യത്തെ 2 ലൈൻസ് പറയുന്നത് ലെറ്റ് ബി എന്ന് വെച്ചാൽ ഹൗ തിങ്സ് ആക്ച്വലി ആർ ആൻഡ് ബി ഫിനാലെ ദ എൻഡിങ് ഓഫ് സീമ ഫോൾസ് അപ്പിയറൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഈ കാര്യങ്ങൾ, നമ്മൾ സീം ചെയ്യുന്ന, നമ്മൾ കണ്ണിൽ കൂടെ കാണുന്ന ഈ കാര്യങ്ങൾ ഫോൾസ് അപ്പിയറൻസ് ആണ്. നമ്മൾ അനുഭവിക്കുന്ന ഈ ജീവിതം എന്ന് പറയുന്നത് ഫോൾസ് അപ്പിയറൻസ് ആണ്. ആ അപ്പിയറൻസിൻ്റെ എൻഡിങ് ആവട്ടെ, അത് എൻഡിങ് ആവട്ടെ. പുള്ളിക്കാരൻ പറയുകയാണ് ലെറ്റ് ബി ഫിനാലെ ഓഫ് സീമ. ഫാൾസ് അപ്പിയറൻസ്, സീമ എന്ന് വെച്ചാൽ ഫാൾസ് അപ്പിയറൻസ്, ഫിനാലെ എന്ന് വെച്ചാൽ എൻഡിങ് ആണ്. അപ്പം നമ്മൾ ഹാവ് തിങ്സ് ആക്ച്വലി ആർ, നമ്മൾ കാണുന്ന ഈ കാര്യങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന ഈ തിങ്സിൻ്റെ ഈ സീമിൻ്റെ എൻഡിങ് വന്നു, എൻഡിങ് ആവട്ടെ എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലൂഷൻ്റെ എൻഡിങ് ആണ്, റിയാലിറ്റി നമ്മൾ ഫേസ് ചെയ്യാൻ പോകുകയാണ്. ഏതോ ഒരു മരണത്തിൻ്റെ കാര്യമാണ് പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നത്. ഇൻ അതർ വേർഡ്സ് ലെറ്റ് റിയാലിറ്റി ഡിസ്പെൽ ദ മാജിക് ഓഫ് ഇലൂഷൻ. വേറെ വേർഡ്സിൽ പറയുകയാണെങ്കിൽ റിയാലിറ്റി വരട്ടെ, റിയാലിറ്റി എന്ത് ചെയ്യണം, ഇലൂഷൻ, മാജിക് ഓഫ് ഇലൂഷൻ എന്ന് പറഞ്ഞാൽ ഇലൂഷൻ എന്ന് പറഞ്ഞ അർത്ഥം നിങ്ങൾക്കറിയാലോ. ഇലൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മായ, ഈ മായയുടെ മാജിക്ക് ആര് പുറത്ത് കൊണ്ടുവരണം, റിയാലിറ്റി പുറത്ത് കൊണ്ടുവരട്ടെ. Perhaps this relates to death with the speaker expressing the way that death as life's only real certainty strips away any world of appearances that people might construct for themselves during their earthly lives. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു മാജിക് ഓഫ് ഇലൂഷൻ, റിയാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് മാജിക് ഓഫ് ഇലൂഷൻ ലൈഫുമായിട്ടും റിയാലിറ്റി ഡെത്തുമായിട്ടുമാണ് പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കാണുന്ന ഈ ഒരു മാജിക് ഓഫ് ഇലൂഷൻസ്, നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മുടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന നമ്മുടെ ലൈഫ് യഥാർത്ഥത്തിൽ അതൊരു ലൈഫാണോ എന്നാണ് പുള്ളിക്കാരൻ ചോദിക്കുന്നത്. അതാണോ ലൈഫ്? ഓക്കെ, നമ്മൾ കാണുന്ന ഈ ഒരു കണ്ണിൽ കൂടെ കാണുന്ന ഈ കാര്യങ്ങളൊക്കെ ലൈഫ് തന്നെയാണോ യഥാർത്ഥത്തിൽ, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിക്കൂടെ എന്നൊക്കെ പുള്ളിക്കാർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇലൂഷൻസ് ആണ്, നമ്മൾ കാണുന്ന എല്ലാം ഇലൂഷൻസ് ആണ്. ആ ഒരു ഇലൂഷൻസ്, ആ ഒരു വേൾഡ് ഓഫ് അപ്പിയറൻസ് ആര് സ്ട്രിപ്സ് അവേ ചെയ്യണം, ഈ റിയാലിറ്റി സ്ട്രിപ്പ് അവേ ചെയ്യണം. ഇവിടെ റിയാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഡെത്താണ്. ഓക്കെ, നമ്മുടെ ഈ ഒരു ഇലൂഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ വേൾഡ് ഓഫ് അപ്പിയറൻസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഈ ഒരു ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ കാണുന്ന കാര്യങ്ങൾ, നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ കാണുന്ന കാര്യങ്ങൾ. ഓക്കെ, സോ അടുത്തത് ദ റിപ്പീറ്റഡ് ലൈൻ അബൌട്ട് ദ എംപറർ ഓഫ് ഐസ്ക്രീം ഓൾസോ സീം ടു സ്ട്രെങ്തൻ ദിസ് റീഡിംഗ്. ആൻഡ് എംപറർ ഓഫ് ഐസ്ക്രീം ഇസ് എ കൈൻഡ് ഓഫ് ഓക്സിമോറൻ. എംപറേഴ്സ് ആർ സപ്പോർട്ട് ടു ബി മൈറ്റി പവർഫുൾ ഫിഗേഴ്സ്, മീനിങ് ദാറ്റ് എംപറർ ഓഫ് ഐസ്ക്രീം സൗണ്ട്സ് ലൈക്ക് എ കൈൻഡ് ഓഫ് ജോക്ക് ടൈറ്റിൽ. ദിസ് മൈറ്റ് ബി സിമിലർ to the fable of the emperor's new clothes, suggesting that the power is itself kind of illusion and therefore an appearance that needs to be replaced by reality. Same words in the meaning നമ്മൾ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനിൽ പറഞ്ഞതാണ്. സോ ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ലൈൻ എംപറർ ഓഫ് ഐസ്ക്രീം ഉദ്ദേശിക്കുന്നത് ഇവിടെ എംപറർ ഓഫ് ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ ഒരു ഓക്സിമോറൺ ആണ്. ഓക്സിമോറൻ്റെ അർത്ഥം നമ്മൾ മുമ്പേ പറഞ്ഞില്ലായിരുന്നോ, എന്ന് പറഞ്ഞാൽ ഇൻറ്റൻഷ്യലി രണ്ടും വ്യത്യസ്തകരമായിട്ടുള്ള കാര്യങ്ങളെ കൂട്ടിണക്കി ഒരു പെയറാക്കുക, അതാണ് ഇൻറ്റൻഷ്യലി ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എംപറേഴ്സിൻ്റെ അർത്ഥം എന്താണ്, ദേ ആർ മൈറ്റി, ദേ ആർ പവർഫുൾ ഫിഗേഴ്സ് ആണ് അല്ലേ എംപറർ ഓഫ് ഐസ്ക്രീം. അപ്പം അതൊരു എംപറർ ഓഫ് ഐസ്ക്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ജോക്ക് ടൈറ്റിലാണ് എന്ന് പറഞ്ഞാൽ തമാശ രൂപേണ പുള്ളിക്കാരൻ പറയുകയാണ്. കാരണം നമ്മൾ എന്ത് ചെയ്യണം, ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ റിയാലിറ്റിയെ, ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ റിയാലിറ്റി അല്ല, സോറി, ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ ലൈഫിനെ, ഐസ്ക്രീമിനെ ലൈഫുമായിട്ട് പുള്ളിക്കാരൻ കമ്പയർ ചെയ്തേക്കാണ്. ഈ ഐസ്ക്രീം എന്താ പറയുന്നത്, കഴിക്കുന്ന പോലെയാണ് നമ്മൾ ലൈഫ് ജീവിക്കേണ്ടത്. നമ്മൾ ഐസ്ക്രീം ആസ്വദിച്ച് കഴിക്കുന്ന പോലെ. ഐസ്ക്രീം എന്ന് പറയുമ്പോൾ ഡെലീഷ്യസ് അല്ലേ, അപ്പം ലൈഫും അതുപോലെ ഡെലീഷ്യസ് ആണ്. ലൈഫിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ആണവും എന്ത് ചെയ്യണം, ആഘോഷിക്കണം. ഇതൊക്കെ ഇലൂഷനാണ്, സംഭവം എല്ലാം ശരിയാണ്, ഇതൊക്കെ ഈ ഒരു ഇലൂഷനാണ്. ഈ എല്ലാം നമ്മൾ മുമ്പിൽ കാണുന്ന എല്ലാം ഇലൂഷൻ ആയിരിക്കാം ചിലപ്പം. ആ ഇലൂഷനെ നമ്മൾ ആസ്വദിക്കണം. കുറച്ച് നമ്മുടെ ലൈഫ് എന്ന് പറയുന്ന പ്രഷ്യസാണ്, ആ ലൈഫ് നമ്മൾ ആസ്വദിക്കണം. ഐസ്ക്രീം എന്ന് പറയുന്ന ഈ അപ്പിയറൻസിനെ, ഈ ഒരു കൈൻഡ് ഓഫ് ഇലൂഷനെ നമ്മൾ അതിൻ്റെ എംപറർ ആവണം, നമ്മളതിൻ്റെ രാജാവാകണം, നമ്മൾ ആ ലൈഫിനെ നമ്മൾ ജീവിച്ച് തീർക്കണം എന്നാണ് പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത പുള്ളിക്കാരൻ പറയുന്നത്, പുള്ളിക്കാരൻ സെക്കൻഡ് സെക്ഷനിൽ ബോഡി ഹാൻഡിൽ ചെയ്യുന്നത് പറയുന്നുണ്ട്. ആ ബോഡി ഹാൻഡിൽ ചെയ്യുന്ന, ഡെഡ് ബോഡി ഹാൻഡിൽ ചെയ്യുന്ന കാര്യം പുള്ളിക്കാരൻ്റെ ഒരു ഇംപ്ലിസിറ്റ് ആർഗ്യുമെൻറ്റ് എന്ന് വെച്ചാൽ വ്യക്തമായ ഒരു ആർഗ്യുമെൻറ്റാണ് പുള്ളിക്കാരൻ അവിടെ ഉദ്ദേശിക്കുന്നത്. എഗെയിൻസ്റ്റ് ഏതിനെതിരായിട്ട്, ഇലൂഷണറി അപ്പിയറൻസിനെതിരായിട്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതമാകുന്ന ഇലൂഷണറി അപ്പിയറൻസിന് എതിരായിട്ട് പുള്ളിക്കാരൻ ഒരു ആർഗ്യുമെൻറ്റ് കൊണ്ടുവരികയാണ്. പുള്ളിക്കാരൻ സ്പീക്കർ പറയുകയാണ് ആ ഡ്രസ്സറിൽ നിന്ന് എന്ത് ചെയ്യുക, ഒരു എംബ്രോയിഡഡ് ഫാൻറ്റെയിൽസ്. ഈ ഫാൻറ്റെയിൽസിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേഡ്സ് വിത്ത് എ ഫാൻ ഷേപ്പ്ഡ് ടെയിലാണ്. ഫാൻ ടെയിൽസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഇത്തരത്തിലുള്ള ബേഡ്സിൻ്റെ എംബ്രോയിഡ് ചെയ്ത ഒരു ഷീറ്റ്, ആ ഷീറ്റ് കൊണ്ട് എന്ത് ചെയ്യുക, ഡെഡ് വുമനെ പുതപ്പിക്കുക. അതൊരു ട്രിബ്യൂട്ടായിട്ടാണ് പുള്ളിക്കാരൻ കാണുന്നത്, അത് ഫുള്ളി കവർ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം അതിൽ ഹോണി ഫീറ്റ് എന്നുള്ള ടേം ഉപയോഗിക്കുന്നുണ്ട്. ആ ഹോണി ഫീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഫീറ്റ്, കൊമ്പുള്ള ഫീറ്റ് എന്നൊക്കെ പറയുന്നത് വെച്ചാൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഫീറ്റ്. അത് ഫുള്ളായിട്ട് കവർ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കവർ ചെയ്യുന്നില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ. കാരണം ആ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഫീറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് സിംപ്ലി റിഫ്ലക്ഷൻ ഓഫ് സ്റ്റാർക്ക് റിയാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തമായ ഒരു റിയാലിറ്റിയാണ് അവിടെ കാണിക്കുന്നത്. നമുക്ക് കാണിച്ചു തരികയാണ് ഇതാണ് റിയാലിറ്റി. ആ കാല് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇതാണ് റിയാലിറ്റി, ആ ഡെഡ് വുമൺ കോൾഡാണ്, അതുപോലെ തന്നെ ഡമ്പാണ്. അവർക്കിപ്പോൾ ഒന്നും അറിയത്തില്ല, അവർ മരണത്തിലേക്ക് കിടക്കുകയാണ്, ഇതാണ് റിയാലിറ്റി. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഒരേ ഒരു റിയാലിറ്റിയേ ഉള്ളൂ. ആ റിയാലിറ്റി എന്ന് പറയുന്നത് ഡെത്താണെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അടുത്തതിൽ പറയുന്നത്, അക്കോർഡിംഗ് ദ ലാമ്പ് ഷുഡ് അഫിക്സ് ബീം, ഇറ്റ് ഷുഡ് കാസ്റ്റ് ആൻ അൺഫ്ലിഞ്ചിങ് ലൈറ്റ് ഓൺ റിയാലിറ്റി ഫോർ ഓൾ ടു സീ. പുള്ളിക്കാരൻ പറയുകയാണ് ആ ലാമ്പ് എന്ത് ചെയ്യുക, കത്തിച്ച് തന്നെ വെക്കുക, നല്ലതായിട്ട് ബീം ചെയ്ത് തന്നെ വെക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ലൈറ്റ് എന്ന് പറയുന്ന ആ അചഞ്ചലമായ ആ ലൈറ്റ് എന്ന് പറയുന്നത്, ലൈറ്റ് എല്ലാവരെയും കാണിക്കുകയാണ് ഇതാണ് റിയാലിറ്റി. നമ്മൾ എന്ത് ചെയ്യണം, ഒരു ലൈറ്റിനെ കൂട്ട് തന്നെ ആയിരിക്കണം, ഒരു ലൈറ്റ് ഡാർക്കർ സെക്ഷൻ ലൈറ്റ് ആക്കുന്ന പോലെ, എന്ന് വെച്ചാൽ കാട്ടിത്തരുന്നത് പോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഡാർക്കർ സൈഡുകൾ കണ്ടുപിടിക്കണം, നമ്മുടെ എക്സിസ്റ്റൻസിൻ്റെ അർത്ഥം നമ്മൾ കണ്ടുപിടിക്കണം എന്നാണ് വാൾസ് സ്റ്റീവൻസ് പറയുന്നത്, അല്ലെങ്കിൽ സ്പീക്കർ പറയുന്നത്. ദ ഒൺലി എംപറർ ഇസ് ദ എംപറർ ഓഫ് ഐസ്ക്രീം. നമ്മളത് മുമ്പ് പറഞ്ഞ അതേ കാര്യം തന്നെ. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അപ്പിയറൻസിനൊന്നും ഒരുപാട് എംഫസിസ് കൊടുക്കാൻ പാടില്ല. നമ്മുടെ ഈ ഒരു ആഡംബരത്തിനും അതിനും ഒന്നും കൊടുക്കാൻ പാടില്ല. അപ്പിയറൻസിൻ്റെ ഉള്ള കാര്യങ്ങൾക്ക് ഒരുപാട് എംഫസിസ് കൊടുക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ജീവിതത്തിന് അർത്ഥം കണ്ടുപിടിക്കണം. ഡെത്ത് എന്ന് പറഞ്ഞ ഒരു മരണം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം നമ്മുടെ മനസ്സിൽ എപ്പോഴും ചിന്തിച്ച് വെച്ചിട്ട് നമ്മൾ ആ ജീവിതത്തിന് എന്ത് ചെയ്യണം, അത്രയും ഡെലീഷ്യസാണ്, അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ജീവിതമാണ് നമുക്ക് തന്നേക്കുന്ന ആ ജീവിതത്തിനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് ഇവിടെ ആര് പറഞ്ഞിരിക്കുന്നത്, വാളസ് സ്റ്റീവൻസ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ജീവിതം നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പ്ലോർ ചെയ്യണം. അപ്പിയറൻസിനൊക്കെ നമുക്ക് രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടുപിടിക്കുക, ജീവിതത്തിനെ നമ്മൾ ഡെലീഷ്യസ് ആയിട്ട് കാണുക, ജീവിതത്തിനെ നമ്മൾ പ്രഷ്യസ് ആയിട്ട് കാണുക. ഇതൊക്കെയാണ് പുള്ളിക്കാരൻ ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് ഓടിച്ചു പോകുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനിൽ നമ്മൾ നല്ലതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു പോയത്തിൻ്റെ സമ്മറി എന്ന് പറയുന്നത്. സോ വാൾസ് സ്റ്റീവൻസിൻ്റെ ഒരു ബയോഗ്രഫി നമുക്ക് നെറ്റിൽ അവൈലബിൾ ആണ്, ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഏകദേശം എല്ലാം പിടികിട്ടിയെന്ന് മനസ്സിലാകുന്നു ഞാൻ, അങ്ങനെ തന്നെ വിചാരിക്കുന്നു. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ് വിദ്യ എഡ്യൂക്കേഷൻ.